നീ ഇതുവരെ പോയില്ലേ മോളെ? ഇന്ന് എക്സാമിനേഷൻ ഫീസ് കട്ടിന്റെ ലാസ്റ്റ് ഡേ ആണ്. ചേച്ചി വരാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് അച്ഛാ. ഒരെണ്ണത്തിനെങ്കിലും രണ്ടക്ഷരം പഠിപ്പിച്ചൊന്ന് കണ്ണു തെളിയിച്ചു വിടാന്ന് വെച്ചാൽ അതിനെ നീ സമ്മതിക്കില്ലേ ഗുരുവായൂരപ്പ? തെയ്യം തത്ത തെയ്യം താഹ തെയ്യം തത്ത തെയ്യം താഹ തെയ്യം തത്ത തെയ്യം താഹ തെയ്യം തത്ത തെയ്യം താഹ തെയ്യം തത്ത തെയ്യം തെയ്യം തത്ത തെയ്യം താഹ തെയ്യം തത്ത. വേണു വന്നിട്ടുണ്ട്. ആ രാമേന്ദ്രനെ കണ്ടോ? ഓ, 5000 രൂപയ്ക്ക് ഒരു ചെക്ക് തന്നു. 3000 രൂപ നാളെ തരാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. പിള്ളയോ? പിള്ളയും ചെക്കാണ് വന്നിരിക്കുന്നത്. മറ്റെല്ലാ രൂപയും കിട്ടി. ആ, നമസ്കാരം ചെയ്തോളൂ. 1, 2. ആരും കുടിശ്ശ വരുത്താൻ സമ്മതിക്കരുത്. കുടിശ്ശിക വരുത്തിയാൽ പിന്നെ പിരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാകും. ശരി സർ. എന്താ പ്രിയമതേ? ശരി, വേണ പോയിക്കൊള്ളു. പറഞ്ഞ മനസ്സിലായല്ലോ. കടം വാങ്ങിക്കുമ്പോൾ കാണിക്കുന്ന ഉത്സാഹം തിരിച്ചു തരുന്ന കാര്യത്തിൽ ആളുകൾ കാണിക്കുന്നു വരെയില്ല. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഓ ശരി സർ. എന്റെ അനുജത്തിക്ക് ഇന്ന് എക്സാമിനേഷൻ ഫീസ് കൊടുക്കേണ്ട അവസാനത്തെ ദിവസമാണ്. ഞാൻ ചെല്ലാൻ വേണ്ടി അവൾ കാത്തിരിക്കും. ഇത് പറയാൻ വേണ്ടിയാണോ ഇവിടെ നിന്നത്? ശരി, പോയിക്കൊള്ളു. എന്താ പോകുന്നില്ലേ? ഇന്ന് ഫീസ് കൊടുത്തില്ലെങ്കിൽ അവളെ പരീക്ഷയ്ക്കിരുത്തില്ല. എനിക്കൊരു 50 രൂപ തരണം. അത് കൊള്ളാമല്ലോ. ഇപ്പോൾ തന്നെ 2 മാസത്തെ ശമ്പളം നേരത്തെ വാങ്ങിയിരിക്കല്ലേ. ഇനി ഒരിക്കലും ഞാനിങ്ങനെ ബുദ്ധിമുട്ടിക്കില്ല. മറ്റൊരു മാർഗവും ഇല്ലാത്തതുകൊണ്ടാണ്. ഇതൊരു നാണം കെട്ട ഏർപ്പാടായി പോയല്ലോ. മോളെ ഡാൻസ് പഠിപ്പിച്ചിട്ട് ഞങ്ങൾ ഡാൻസിനൊന്നും വിടാൻ പോകുന്നില്ല. പിന്നെ പ്രിയമ്മയ്ക്കൊരു ജോലി ആയിക്കൊള്ളട്ടെ എന്ന് കരുതി പഠിപ്പിക്കാൻ സമ്മതിച്ചതേ ഉള്ളൂ. എല്ലാം എനിക്കറിയാം. ഈ പ്രാവശ്യം എന്നെ ഒന്ന് സഹായിക്കണം. പണമില്ലാത്തവരെ പഠിപ്പിക്കാൻ വിടരുത്. ഇങ്ങനെ കടം മേടിച്ച് എത്രനാളാ പഠിപ്പിക്കുന്നത്? ഇനിയിപ്പോ അതും ഇതുമൊക്കെ പറയുന്നത് എന്തിനാ? 50 രൂപ എടുത്തു കൊടുക്കും. ഇന്ന് ഇനിയിപ്പോ നീ പോണ്ട. ആ പുസ്തകം കൊണ്ടുവന്ന് അകത്ത് വെച്ചേ. ഇന്നെന്നെ ഫീസ് അടിക്കണ അച്ഛാ. എല്ലാത്തിനും ഒരു വഴി ഉണ്ടാവും മോളെ. നീ അകത്തേക്ക് വാ. വേഗം വെക്കോ, ഞാൻ പോന്നിട്ടാ. അമ്മ ഞാൻ പോന്നു. പന്ന് കഞ്ഞി കുടുങ്ങോ. വേണ്ട അമ്മേ, ഞാൻ പിന്നീട് കഴിച്ചോളാ. ഞാൻ ഒന്ന് കിടന്നോട്ടെ. പഠിക്കുന്നേട്ടാ, നമ്മൾ തമ്മിൽ നേരത്തെ ഒരു വാക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത് പറയാമെന്ന് കരുതി ഇങ്ങോട്ട് പോന്നത്. ഒന്നും പറയണ്ട, എല്ലാ കാര്യങ്ങളും എനിക്ക് അറിയാൻ പോയിരുന്നു പണിക്കരെ. എന്നാ പിന്നെ എന്തിനു താമസിപ്പിക്കുന്നു? ചെറുക്കനാണെങ്കിൽ വിവാഹപ്രായമായി. ഈശ്വര സഹായത്താൽ അവനൊരു ഉദ്യോഗവും ഉണ്ട്. പ്രിയംവതയ്ക്കും വിവാഹം കഴിക്കാനുള്ള വയസ്സായി. എന്നാ പിന്നെ അതങ്ങ് നടത്തരുതോ? എന്റെ ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെയൊക്കെ ആലോചിക്കാനുണ്ടോ പണിക്കരയുണ്ട്? നമ്മൾ പണ്ടത്തെ പരിയക്കാരല്ലേ. എന്റെ മകനും നിങ്ങളുടെ മകളും തമ്മിൽ
കല്യാണം കഴിപ്പിക്കാനുള്ള നിലയും വിലയും ഒക്കെ ഇന്നും നമുക്ക് രണ്ടുപേർക്കുമുണ്ട്. എന്നാലും ഒരു കല്യാണം എന്നൊക്കെ പറയുമ്പോ ഈ പറഞ്ഞ പോലെ അതിൻ്റെതായ ചില അതിന്റെ ചട്ടവട്ടങ്ങളൊക്കെ ഏതാണ്ടൊന്നും ഒരുക്കണം. അത്രമാത്രം വേണ്ടേ? അതും ചേട്ടന്റെ ഇഷ്ടം. ഞാനാണെങ്കിൽ ഒന്നുമില്ലാത്തവനായിരുന്നു എന്ന് പറയാലോ പണിക്കരക്ക്. പിന്നെ ഉണ്ടായിരുന്നു എന്ന് പറയാനാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ കഥകളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ചില സമ്മാനങ്ങളും ചില അതുപോലെയുള്ള ചില സാധനങ്ങളും ഒക്കെ ആയിരുന്നു. അതിൽ വിൽക്കാവുന്നതെല്ലാം വിറ്റ് തീർത്തു. ഇനിയിപ്പോ ഉണ്ടെന്ന് പറയാൻ ഈ കാണുന്ന ഒരു ചെറിയ പറമ്പും ഒരു ചെറിയ പെരയും ഇവക്ക് ഭാഗത്ത് കിട്ടിയത് അതും ഒരു കേസില. അതുകൊണ്ട് ഒരു ചെറിയ സാവകാശം തരികയാണെങ്കിൽ ഞാനൊന്ന് നോക്കാം. എന്താ ഇത്ര സമയം തരാമെങ്കിൽ അല്പ സമയം കൂടെ തന്നാൽ എനിക്ക് എന്താ ബുദ്ധിമുട്ട്? പക്ഷേ കൂടുതൽ അങ്ങോട്ട് താമസിപ്പിക്കരുത്. ഇല്ല, ഞാൻ എന്തെങ്കിലും ഒരു പോവഴി ഉണ്ടാക്കി ഉടനെ തന്നെ അത് നോക്കാം. ഞാൻ എന്നാ ഇറങ്ങട്ടെ ചേട്ടാ. മാധവമേ, മാധവി, ഞാൻ പോവുകയാണ്. പഠിക്കുന്ന ചേട്ടാ പറഞ്ഞതുപോലെ തന്നെ മറ്റേ മാധവമേ. എന്തൊരു പേര്! അന്നത്തെ ആ ഒരൊറ്റ വാക്കിന്റെ പുറത്ത് ഇത്രയും നാളും കാത്തിരുന്ന മനുഷ്യനാണ് ഞാൻ. നോക്കിട്ട് ഒരു വഴിയും കാണുന്നില്ല. ഈ വസ്തുവിന്റെ കേസൊന്ന് തീർന്നു കിട്ടിയിരുന്നെങ്കിൽ ഞാൻ അത് പണയപ്പെടുത്തിയിട്ടെങ്കിലും ഈ കാര്യം നടത്തിയ അതാ ഞാനും ആലോചിക്കുന്നു. അച്ഛനും അമ്മയും നമ്മളെ സ്വീകരിക്കാൻ കാത്തിരിക്കുന്നു. അല്ല, ഇത് ആരൊക്കെയാ? മക്കളെ, മക്കളെ, അപ്പൊ പിന്നെ കാല് തൊട്ട് വന്നിട്ട് അച്ഛനൊന്ന് കാണട്ടെ. ഒന്ന് വേണം, മക്കളൊന്നും എവിടെ? അപ്പുപ്പനെ ഒന്ന് തൊട്ട് വന്നിക്കൊച്ചു. അയ്യോ, എന്നാലും അങ്ങനല്ല. അപ്പുപ്പനെ തൊട്ട് വന്നിട്ട് അച്ഛൻ ഒന്ന് കാണട്ടെ. എന്നവിടെ തൊട്ട് വന്നിച്ചില്ലാലും വേണ്ടില്ല. നീ ഇവിടെ താഴെ എന്റെ പെടലി ഓടിയിട്ട് അത് പോ. അമ്മ എടുത്തോ. ഗോപതി, നമ്മൾ കൊണ്ടുവന്ന് പലഹാരം ഒരു പ്ലേറ്റിൽ എടുത്തോണ്ട് വാ, അമ്മാവിന് കൊടുക്കാന്. അതിനൊക്കെ ഇനി സമയമുണ്ടല്ലോ വാച്ചു. ഞാന് ഒരു എഴുത്ത് അയച്ചിരുന്നു, കിട്ടിയില്ലയോ? എഴുത്ത് കിട്ടി. ആ കാര്യത്തെ പറ്റി സംസാരിക്കാനാ ഞാൻ വന്നത്. ഞങ്ങൾക്ക് ഉടനെ അങ്ങ് പോണം. കടയിലും ആരുമില്ല, വീട്ടിലും ആരുമില്ല. ഞാനിപ്പൊ അതാ ആലോചിക്കണത്. എന്താ ഒരു മറുപടി പറയണ്ടെന്നാ? ഏത് വകയിലാണേലും വേണ്ടില്ല, കുറച്ച് രൂപം ഉണ്ടാക്കി തരണം. ഗോമതിയുടെ ഓഹരിയാണേലും വേണ്ടിയില്ല, കടമായിട്ടാണേലും വേണ്ടിയില്ല. വക ഏതായാലും രൂപയ്ക്ക് രൂപ തന്നെ വേണ്ടേ വാച്ചു. അമ്മാവ് ഇങ്ങനെ ഓരോ ഒഴിവഴി പറയരുത്. എന്നെ ചായക്കളുടെ മുന്നേറ്റായപ്പോ ഒരു കാർണിവൽ വന്നിരിക്കുന്നത്. രണ്ടു മൂന്ന് മാസത്തേക്ക് നല്ല കച്ചവടം വന്നാ പറയുന്നത്. കടയിൽ എന്തെങ്കിലും വേണ്ടായോ? അതിനുവേണ്ടിയാണ് ഞാൻ ഈ രൂപ ചോദിച്ചത്. കച്ചവടം നല്ലോണം നടന്നാല് അമ്മാവിന്റെ മക്കൾക്കും പേരക്കിടാങ്ങൾക്കും കൊള്ളാം. അല്ല, എനിക്കെന്തോ? നീ പറയണതൊക്കെ ശരിയാ, പക്ഷേ രൂപ അല്ലെന്ന് മാത്രം. അങ്ങനെ ഗോവയ്ക്ക് നാല് പിള്ളേർക്കും കൂടെ അഞ്ച് ഓഹരിയുണ്ട്. അതിൽ ഓരോ ഓഹരിയും എടുത്തോണ്ടാക്കാം. ബാക്കി നാല് ഓഹരിയുടെ കാശ് ചെന്നാൽ എന്നാൽ കച്ചവടം നന്നാക്കാൻ പറ്റി. ഏത് ഓഹരി ആയാലും എന്ത് ഇനമായാലും പണത്തിന്റെ കാര്യം എന്നോടിപ്പോ പറയണ്ട. അതാണ് ഇവിടുത്തെ പരിസ്ഥിതി. അപ്പൊ ഞാൻ വന്നതുകൊണ്ട് മൂന്ന് പ്രയോജനം ഇല്ലെന്നോ? ഞാൻ പറഞ്ഞില്ല. എടി ഗോമതി, നീ ആ പിള്ളേരെ ചോദിച്ചിട്ടുണ്ട് പാടി. അതെന്തിനാ? എനിക്ക് പോകണം, നീ പറഞ്ഞു കഴിക്കോ. പിള്ളേരെ വരാൻ അവരിപ്പൊ ഇങ്ങോട്ട് വന്ന് കേറിയല്ലേ ഉള്ളൂ വാച്ചു. അതിനു മുമ്പ് അവരെ ഇറക്കിക്കൊണ്ട് പോണം. ഇതെന്താ ഇങ്ങനെ? നീ വരുന്നുണ്ടോ? രണ്ടാമത് എനിക്ക് പറയുന്നു. ഈ കുഞ്ഞുങ്ങൾ ഒരു തുള്ളി വെള്ളം പോലും കൊടുത്തില്ല വാച്ചു. അവർക്ക് വെള്ളം വാച്ചു കൊടുക്കാനുള്ള കാശ് എന്റെ കയ്യിലുണ്ട്. ഞാൻ വെറും പാച്ചു ഒന്നുമല്ല, പാച്ചു പിള്ളയാ. അറിയോ, എന്റെ പഴം കുടിച്ചു. ഇവിടെ ഇപ്പൊ എന്തോ ഉണ്ടായത്? അവന് കുറച്ച് രൂപ വേണം. അവിടെ കാർണിവലോ കുന്തോ ഏതാണ്ട് വന്നേക്കണോ അത്രേ. അങ്ങനെ ഈ കാർണിവലുമായി ഇവിടെ വന്നതിന് യാതൊരു വ്യാവസായിക ചിന്തയും ഇല്ലെന്ന് ഒരിക്കൽ കൂടി തുറന്നു പറയാൻ എനിക്ക് സന്തോഷമുണ്ട്. കലാപരിപോഷണമാണ് എന്റെ ലക്ഷ്യം. അല്ല, ഈ കലാപരിപോഷണം എന്നൊക്കെ പറയണ്ടല്ലോ, നമുക്ക് അത് ഒന്നാണ് എന്താ? തീർച്ചയായും ഞാൻ ഈ കാർണിവലുമായി പട്ടണത്തിൽ നിന്ന് പട്ടണത്തിലേക്കും ഗ്രാമത്തിൽ നിന്ന് ഗ്രാമത്തിലേക്കും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചെല്ലുന്നിടത്തെല്ലാം അവസരം ലഭിക്കാതെ കിടക്കുന്ന അർഹതയുള്ള കലാകാരന്മാരെയും കലാകാരികളെയും ഞങ്ങളുടെ പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. അവർക്ക് ഓരോരുത്തർക്കും അർഹതയനുസരിച്ച്
ആയിരം രൂപ വരെ ശമ്പളവും കൊടുക്കാറുണ്ട്. ആയിരത്തിലധികം രൂപ ശമ്പളം വാങ്ങിക്കുന്ന ഒരുപാട് സ്ഥിരാംഗങ്ങൾ എന്റെ കാർണിവലിലുണ്ട്. എന്റെ പ്രൈവറ്റ് സെക്രട്ടറി കൂടിയായ മിസ് മാലിനി തന്നെ അതിലൊരു ഉദാഹരണമാണ്. അപ്പോൾ പതിവ് പോലെ ഈ നാട്ടിലെ കലാകാരികൾക്കും കലാകാരന്മാർക്കും കൂടി സന്ദർഭം കൊടുക്കാൻ താങ്കൾ സന്നദ്ധനാണെന്ന പത്രത്തിൽ റിപ്പോർട്ട് ചെയ്യാമോ? എന്തോ സംശയം, ആയിരം രൂപ വരെ ശമ്പളം കൊടുക്കാൻ ഒരുക്കമാണെന്ന് കൂടി റിപ്പോർട്ട് ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഈ കാർണിവലുമായി ഇവിടെ വന്നതിൽ വല്ല അർത്ഥമുണ്ടോ? അല്ലേ തിയേറ്റർ, ഇത്രയും നാൾ എവിടെ ആയിരുന്നു? ഗോൾഡൻ സിറ്റി കാർണിവൽ, കാർണിവലേ. ആരോട് ചോദിച്ചു കൊണ്ടുവരാ ഇവിടെ കാർണിവൽ കൊണ്ടുവന്നു? അല്ലേ വേലായോട് ചോദിക്കാനാണ് ഇവിടെ കാർണിവൽ നടത്തുന്നത്? അയ്യ അക്കടെ നടക്കില്ല. എടാ വമ്പം വേലായോട് ചോദിക്കാതെ ഇവിടെ ആരും ഒരു പുല്ലും നടത്തില്ല. ആ പുല്ല് നടത്തില്ലെന്ന് മാത്രമല്ല നടത്തിക്കത്തില്ല. ആരെ പറ്റിച്ചാ കൊണ്ട് ഇറങ്ങിയിരിക്കുന്ന എനിക്ക് ടിക്കറ്റ്. വമ്പം ചെയ്യുന്നോടും ടിക്കറ്റ് വയ്ക്കാറായോ? ആരെയും ടിക്കറ്റ് വേണം. വമ്പം പേരായതിനല്ല കൊമ്പം പേരായതിനാണെങ്കിൽ ടിക്കറ്റ് വേണോ? എന്തിനാ ഞാൻ പറഞ്ഞല്ല, അവര് പറഞ്ഞതാണ്. അയ്യോ ഇവിടെ ഞാൻ ഇച്ചിരി വെള്ളം വെള്ളം എന്തിനാ ഈ ഗ്ലാസ് ഒന്ന് കഴുകണം. നമ്മളിവിടെ സ്ഥലം നോക്കാൻ വന്നപ്പോഴേ വേലായുധന അന്വേഷിച്ചല്ലേ. പിന്നെ നമ്മൾ എവിടെല്ലാം അന്വേഷിച്ചു? ആരും ഒന്ന് കണ്ടിട്ടുണ്ട്? അയ്യോ അതിനിപ്പോ ഒന്നുമില്ല പാറമാരെ. നമ്മുടെ ഈ ക്യാമ്പ് കഴിയുന്നവരെ വേലായുധന നമ്മുടെ ഒപ്പം നിൽക്കട്ടെ. അതാ നല്ലത്, വേലായുധന സഹായം നമുക്ക് അത്യാവശ്യമാണ്. ഇനി ഒന്നും പറയണ്ട, രാത്രിയും പകലും വേലായു ഇവിടെ തന്നെ കാണാം. ഇവിടെ എല്ലാവർക്കും താമസിക്കാൻ ഷെഡുകളുണ്ട്. അതിലൊന്നിനും വേലായുധന താമസിക്കണം. ഈ കുട്ടി എടുത്തോണം.
ഇങ്ങനെ മടി തുടങ്ങിയല്ലോ. ഇനി ആരാ വരാനുള്ളത്? ഇനി രാഷ്ട്രീയ പാർട്ടികളുടെ പ്രാദേശിക നേതാക്കന്മാരാണ്. അവര് നേരിട്ട് വരില്ല, അണികളിൽ പ്രചരണമാണ്. അവരെല്ലാം ഒറ്റയ്ക്ക് അങ്ങോട്ട് ചെന്ന് പിടിക്കണം. അപ്പേ പത്രക്കാരുടെ ആണല്ല ശരിയായ നാളത്തെ എല്ലാ പത്രങ്ങളിലും വെണ്ടക്കയിലും മത്തങ്ങയിലുമാണ് വരാൻ പോകുന്നത്. പരിപോഷണാർത്ഥം തന്റെ കാർണിവൽ ഷോയുമായി ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ എത്തിയിട്ടുള്ള ശ്രീ ജയദേവൻ തദ്ദേശവാസികളായ കലാകാരന്മാരെയും കലാകാരികളെയും തന്റെ കാർണിവൽ ഷോയിലെ കലാപരിപാടികളിൽ സഹകരിക്കുവാൻ വേണ്ടി ഹാർദ്ദമായി സ്വാഗതം ചെയ്തിരിക്കുന്നു. അങ്ങനെ സഹകരിക്കുന്നവർക്ക് അർഹതയനുസരിച്ച് മാസം 1000 രൂപ വരെ ശമ്പളം കൊടുക്കാനും അദ്ദേഹം സന്നദ്ധനാണത്രേ. ഇത് ഒരു ഈശ്വര ലക്ഷ്യം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം ഇപ്പൊ ഈ സമയത്ത് ഇങ്ങനെ വരണ്ട. നീ എന്ത് പറയണു മോളെ? എനിക്കിതേ കുറിച്ച് ഒന്നും അറിയില്ല അച്ഛാ. പിന്നെ ഞാൻ എന്ത് പറയാന? ഇതുപോലൊരു മഹാഭാഗ്യം ഇനി വരാനില്ല. ഏതായാലും നമുക്കൊന്ന് അവിടെ വരെ പോയി നോക്കിയാൽ എന്താ? അവര് എങ്ങനെയുള്ളവരാണെന്നൊന്നും അറിയാതെ അതിപ്പോ അവിടെ വരെ ചെന്ന് അന്വേഷിക്കാതെ എങ്ങനെയാ പറയാൻ പറ്റുക? ഏതായാലും ഒരു കാര്യം തീർച്ചയാ, ഇത്രയും വലിയ തുക ശമ്പളം കൊടുക്കാൻ തയ്യാറുള്ളവര് മോശക്കാരായിരിക്കില്ല, അത് തീർച്ച. ഇനി അങ്ങനെ മോശക്കാരാണെന്നിരിക്കട്ടെ, മാതൃഭൂമിയിൽ അത് പ്രസിദ്ധീകരിക്കേയില്ല. പ്രിയമ്മത് അവിടെ ചെന്നാൽ തുടക്കത്തിൽ തന്നെ 1000 രൂപ ശമ്പളം കൊടുക്കുന്നതിന് യാതൊരു ഖേദവും വിചാരിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു 3 മാസം അങ്ങോട്ട് കഴിയട്ടെ. 3000 രൂപയായില്ല അവളുടെ കല്യാണത്തിനുള്ള കാര്യം ധാരാളമായി. പിന്നെ അങ്ങോട്ട് പോകണ്ടെന്ന് വെച്ചാൽ കഴിഞ്ഞില്ലേ? മോളൊന്ന് വേഗം ഒരുങ്ങ. ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പോയാ പോരെ. അപ്പോഴേക്കും അവിടെ ആളുകൾ വന്ന് നിറഞ്ഞു പോയാൽ എന്ത് ചെയ്യും? എന്റെ മകളുടെ കല്യാണം എത്രയും വേഗം നടത്തണമെന്ന് ആഗ്രഹക്കാരനാ ഞാൻ. അവളെങ്കിലും ഈ ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ എനിക്ക് പകുതി സമാധാനമായി. ഈശ്വരൻ കൊണ്ടുതന്ന കാര്യമാണ് മോളെ ഇത്, നമ്മൾ പാഴാക്കി കളയാൻ പാടില്ല. നീ ഒന്ന് വേഗം ഒരുങ്ങ്. ആ ചെല്ലേ. നമസ്കാരം. ഞാൻ ഉദ്ദേശിച്ചു വന്ന ആള് തന്നെയാണോ? എന്റെ പേര് ജയദേവൻ. ഇത് എന്റെ മാനേജർ മിസ്റ്റർ ദയാനന്ദൻ. സന്തോഷായി. ഇങ്ങോട്ടിരിക്കണ്ട വേണ്ട, എന്റെ മോള് അങ്ങനെ സാറുമാരുടെ മുമ്പിൽ ഇരിക്കാൻ പാടില്ല. സാറന്മാരും അങ്ങനെ വല്ലതും നോക്കാറുണ്ടോ? അവളെ ഞാൻ അങ്ങനെയാ വളർത്തിക്കണത്. ക്ഷമിക്കണം, ഞങ്ങൾക്ക് മനസ്സിലായില്ല. ദുര്യോധന പണിക്കൽ എന്ന് പറഞ്ഞാൽ എന്നെ അറിയും. പേര് ശേഖര പണിക്കരുന്ന, കഥകളിൽ നിന്ന് കിട്ടിയ പേരാ ഈ ദുര്യോധന പണിക്കരെന്ന്. ഓഹോ, ദുര്യോധന പണിക്കരാശാൻ കേട്ടിട്ടില്ലേ മിസ്റ്റർ ദയാനന്ദൻ? പിന്നെ കൊള്ളാം, ആശാനെ പറ്റി കേട്ടിട്ടില്ലാത്തവരാരാ? എല്ലാം പോയി, ദുര്യോധന പണിക്കര് പോയി, ഇപ്പോ ദുരിതപ്പണിക്കരായി. പണ്ട് കണ്ണങ്ങളങ്ങനെ കഥകളിക്ക് പോയതാ, നമ്മുടെ പെരുവാരത്ത് ആന ഓടിയ കൊല്ലം എനിക്ക് ഇന്ന് കഴിഞ്ഞ പോലെ തോന്നുന്നു. ഞാനും നമ്മുടെ കൃഷ്ണനായരും കൂടെ കലാശം ചവിട്ടിക്കൊണ്ട് നിൽക്കുമ്പോ എനിക്ക് ഇടത്തു ഭാഗത്ത് എന്തോ ഒരു വേദന പോലെ തോന്നി. പിറ്റേ ദിവസം കാലത്ത് ഓർമ്മ വെച്ചപ്പോ ഞാൻ പറൂര് ആശുപത്രി കിടക്കുക. അന്ന് പറഞ്ഞു അപ്പാത്തേക്കരിമാര്, ആശാനെ ഈ കളി നിർത്തണം, ഇത് അപകടമാണെന്ന്. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് അടുത്ത ഭാഗത്ത് ചില വേദനകളൊക്കെ ഉണ്ടാവാറുണ്ട്. അതിരിക്കട്ടെ, ആശാൻ ഇങ്ങനെ യാതൊരു മുന്നറിയിപ്പും തരാതെ. ഇന്ന് കാലത്തെ പത്രം കണ്ടു, എന്നാ ഇനി ഒട്ടും താമസിപ്പിക്കണ്ടായി ഇങ്ങോട്ട് വന്നുകളയാമെന്ന് തീരുമാനിച്ചു. എന്റെ മകള്, ഞാൻ പറയണത് ശരിയല്ല, എന്നാലും നല്ല അസലായിട്ട് ഭരതനാട്യം ആടും. അത് പിന്നെ പറയാനുണ്ട്, ആശാന്റെ മോളല്ലേ. ഇവളേം കൂടെ നിങ്ങളുടെ ഇതിലേക്ക് അങ്ങോട്ട് ചേർക്കണം, അത് പറയാനാ ഞാൻ വന്നത്. അത് കുഴഞ്ഞല്ലോ ആശാനെ. ഇപ്പോൾ തന്നെ അനവധി പേർ ക്യൂൽ നിൽക്കുക. ഈശ്വരനെ വിചാരിച്ച് അങ്ങനെ ഒന്നും പറയരുത്. വളരെ ആശയോടുകൂടി ഇറങ്ങി തിരിച്ചതാ ഞാൻ. പക്ഷേ
തടസ്സമൊന്നും പറയണ്ട. ഈ പ്രായമായ മകളെ കൊണ്ട് ഇങ്ങനെ ഇറങ്ങി തിരിക്കേണ്ടി വന്നതിൽ വളരെ സങ്കടമുള്ളവനാ ഞാൻ. വേറെ ഏതൊരു കാര്യത്തിനാണെങ്കിലും ഞാൻ വരില്ലായിരുന്നു. ഇത് ഇവളുടെ ഒരു ഭാവിയുടെ കാര്യമാണ്. മാത്രമല്ല ഒരു കുടുംബവും രക്ഷപ്പെട്ടു പോകും. അതുകൊണ്ട് ഞങ്ങളെ കണ്ണീരോട് കൂടി ഇവിടുന്ന് അയക്കരുത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. എന്ത് പറയുന്നു മിസ് ദയാനന്ദൻ? ആശാൻ ഒരു കാര്യം വന്ന് പറഞ്ഞിട്ട് നമ്മളത് കേട്ടില്ലെന്ന് വന്നാൽ മോശമല്ലേ? കുട്ടിയുടെ പേരെന്താ? പ്രിയംവദ. ഗുഡ്. പ്രിയംവദയുടെ കാര്യം ഞങ്ങൾ ഏറ്റിരിക്കുന്നു. ആശാൻ വിഷമിക്കണ്ട, ദൈവം രക്ഷിക്കട്ടെ. പിന്നെ ഇവിടെ സഹകരിക്കുന്നതിന് ഒരു ചെറിയ അഗ്രിമെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വേണമല്ലോ. അത് രണ്ട് കൂട്ടർക്ക് നല്ലതിനാ. ആശാൻ വിവരമുണ്ട്. ദയാനന്ദൻ ആ അഗ്രിമെന്റ് ഫോർവേഡ് എടുത്ത് കൊടുക്കും. ആശാൻ നോക്കട്ടെ. അയ്യോ ഒന്നും വായിക്കാനില്ല. എവിടെയൊക്കെ ഒപ്പുണ്ടെന്ന് ഇങ്ങോട്ട് കാണിച്ചു തന്നാ മതി, ഞാൻ അവിടെയൊക്കെ അങ്ങോട്ട് ഒപ്പിട്ടേക്കാം. ഒരു മാസത്തെ ശമ്പളം അഡ്വാൻസ് ആയി തരും. അതായത് എങ്ങനെയാണ് പ്രിയമതയുടെ ശമ്പളത്തിന്റെ കാര്യം? ആശാന്റെ മകളല്ലേ, തികഞ്ഞ കലാകാരി ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അത് നിങ്ങൾക്ക് അനുഭവത്തിൽ നിന്ന് മനസ്സിലാവും. പ്രിയമതയ്ക്ക് 1000 രൂപ ആയിരിക്കും. ഗുരുവായൂരപ്പാ സന്തോഷായി. പുതിയതായി വരുന്നവർക്കൊന്നും ഞങ്ങൾ ആദ്യം ഇത്രയും കൊടുക്കാറില്ല. എന്നാലും ഞങ്ങളോടുള്ള ഒരു പ്രത്യേകത. കറക്റ്റ്. അശാനെ ഇതില് ഒന്നിനും കൂടി സ്ഥലത്ത് ഒപ്പിടാം. ഒപ്പിടാം. രണ്ടുപേരും ഒപ്പിടണം. എവിടെയൊക്കെയാ വേണ്ടതെന്ന് കാണിച്ചു തന്നാ മതി. കാർണന്മാരെയും ഭഗവതിയൊക്കെ വിചാരിച്ച് ഇങ്ങോട്ട് ഒപ്പിട്ടോളെ. പ്രിയമ്പതിക്ക് ഇവിടെ താമസിക്കാം, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അത് വേണോ? അവള് ദിവസവും കൃത്യമായിട്ട് വീട്ടിൽ നിന്ന് സമയത്ത് വന്നോളും. അയ്യോ അത് പ്രയാസമുള്ള കാര്യമാണ് ആശാൻ. ഞങ്ങളുടെ പരിപാടിക്ക് തടസ്സം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞങ്ങളോടൊപ്പം സഹകരിക്കുന്ന എല്ലാവരും ഇവിടെ തന്നെ താമസിക്കണമെന്നുള്ളത് ഞങ്ങൾക്ക് നിർബന്ധമുള്ള കാര്യമാണ്. ആശാനി ഇവിടെ വേറെയും കലാകാരികൾ താമസമുണ്ട്, അവരിവിടെ പ്രിയമ്പതിക്ക് താമസിക്കാമല്ലോ. ആവശ്യമുള്ളപ്പോ വീട്ടിൽ പോവാം, ഒഴിവ് കിട്ടുമ്പോ വീട്ടിൽ പോവാം, വീട്ടിലുള്ളവർക്ക് ഇവിടെ ഒന്ന് കാണാം, പിന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. എന്നാലും ഞങ്ങളൊന്ന് വീട്ടിൽ വരെ പോയിട്ടും കൊണ്ട് വരാം. അത് വേണോ ആശാനെ? നല്ലൊരു കാര്യത്തിന് അഗ്രിമെന്റ് സൈൻ ചെയ്തിട്ട് ഉടനെ അങ്ങ് ഇറങ്ങി പോണം, അത് ഒരു ഐശ്വര്യക്കേടാവില്ലേ? അതും ശരിയാണ്. വിലാസിനെ എനിക്കൊരെണ്ണം. വേണ്ട വേണ്ട, അവിടെ ഇരുന്ന് പറഞ്ഞു നോക്കിയാ മതി. എടീ കൊതി കിട്ടാതിരിക്കാനാ. എടി എനിക്കൊന്ന് താടി. എന്തെന്നാ വിലാസിനി? ഒന്നുമില്ല. എടി എനിക്കൊന്ന് തരാ. തരില്ലെന്ന് പറഞ്ഞില്ലേ? ഹായ് മുട്ട. അയ്യോ എനിക്കൊന്നും തരൂ. അടുത്ത് വരാതെ. ഒന്നും തരുമോ? തരില്ലെന്ന് പറഞ്ഞില്ലേ? ഒന്നും തരാനാ പറഞ്ഞു. തരില്ലെന്ന് പറഞ്ഞ പിന്നെ പിന്നെ വരുന്നതേ? ഒന്നും തരുമോ? ഇല്ല. തരില്ലേ? ഒന്നും തരാനാ പറഞ്ഞു. അയ്യോ ഇവിടെന്താ മരിച്ചോടൊക്കെയായിരുന്നു? ആഹാ നിങ്ങൾ എല്ലാരും കൂടി എന്റെ മുട്ടൊക്കെ തിന്ന് തീർത്തു അല്ലേ? എന്താ ഇവിടെ ബഹളം? നിങ്ങൾക്കെന്താ ശബ്ദിച്ചുകൂടെ? കോഴിമുട്ട. ഇത്രയേ ഉള്ളൂ? ആ ഇതാ നിങ്ങൾക്കൊരു പുതിയ കൂട്ടുകാരി, മിസ് പ്രിയംവദ. ഒരു നല്ല കലാകാരിയാണ്, ഒന്നാന്തരമായി ഡാൻസ് ചെയ്യും. ഇന്ന് മുതൽ ഇവരെല്ലാം പ്രിയംവദയുടെ സ്നേഹമുള്ള കൂട്ടുകാരികളായിരിക്കും. മല്യ ഇവൾക്കുള്ള റൂം കാണിച്ചു. ഓക്കെ ഓക്കെ. ഇതാണ് സാറിന്റെ പുതിയ കലാകാരി. ഓഹോ എന്നാ വന്നത്? ഇന്ന് വന്നതേ ഉള്ളൂ. സാറിന്റെ ലോഡ്ജിൽ പോയിരുന്നു? ഇല്ലല്ലോ. ഇല്ലേ? അത് കൊള്ളാമല്ലോ. വാസന്തി അതെന്താ? ഓ ഒന്നുമില്ല, വരൂ. എന്തൊക്കെയായാലും ശരി, അവക്ക് ഇവിടം വരെ ഒന്ന് വന്നിട്ട് പോകാമായിരുന്നു. ഓ അവൾ ഇവിടം വരെ വന്നിട്ട് എന്താ കാര്യാവും? ഇത്രയും നാളെ അവൾ ഇവിടെ തന്നെയല്ലേ നിന്നിരുന്നത്? എല്ലാം അവളുടെ ഭാഗ്യമെന്ന് വിചാരിച്ചാ മതി. ഈ രൂപ എടുത്ത് നീ തന്നെ കൊണ്ടുവന്ന് പെട്ടിയിൽ വെച്ചേക്ക്. അതിപ്പോ എന്റെ കയ്യിൽ എന്തിനാ തരുന്നത്? നിങ്ങൾ തന്നെ വെച്ചേക്കോ. കേട്ടോ മാധു, ഇന്ന് തന്നെ ഗോവിന്ദപ്പണിക്കൊരു കത്തെഴുതാൻ പോവാ. 3 മാസം കഴിഞ്ഞുള്ള ആദ്യത്തെ മുഹൂർത്തത്തിൽ അവളുടെ കല്യാണം അങ്ങ് നടത്തണം. ഇപ്പോഴേ മുഹൂർത്തം നോക്കി വെച്ചോട്ടെ. ടിക്കറ്റ് എവിടെ? ടിക്കറ്റ് എവിടെയെന്നാ ചോദിച്ചത്? എന്തിനാ ടിക്കറ്റ്? ഇത് വല്ല വെള്ളരിക്കപ്പെട്ടോ മറ്റോ ആണോ? ഓഹോ അകത്ത് പോകാൻ ടിക്കറ്റ് വേണം അല്ലേ?
അവതാര പുരുഷനാന്നാ തോന്നുന്നത്. ഏയ്, അവതാര പുരുഷനൊന്നുമല്ല, മാജിക്കാരന്. ഒരു അവതാര പുരുഷനെ പരിചയമുള്ള വന്നിരിക്കുന്നു. തന്റെ വീട്ടിൽ എത്ര അവതാര പുരുഷൻ പറഞ്ഞിട്ടുണ്ടോ? മേൽക്കളി തൈക്കൊന്ന് കാണിച്ചോ. ഏയ്, പോട്ടെ മാറ്റിപ്പിള്ള വിട്ടുകളെ. ആ മറഞ്ഞോണ്ട് വിട്ടിരിക്കുന്നു. നിങ്ങളുടെ എല്ലാ വ്യവസ്ഥകളും ഞങ്ങൾ അംഗീകരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മാജിക് പരിപാടിയുമായി ഞങ്ങളോടൊപ്പം സഹകരിച്ചുകൂടെ? നിങ്ങളുടെ സഹകരണം കൊണ്ട് നമുക്ക് ഇരുകൂട്ടർക്കും പ്രയോജനം ഉണ്ടാവും എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ശരി, സമ്മതിച്ചിരിക്കുന്നു. ഒരു വ്യവസ്ഥ കൂടി പറയൂ. മൂന്ന് മാസത്തിൽ കൂടുതൽ തുടർച്ചയായി ഈ കമ്പനിയിൽ സഹകരിക്കാൻ എനിക്ക് പറ്റില്ല. പിന്നെ മൂന്ന് മാസത്തിനകം യാതൊരു കാരണവശാലും എന്നെ പിരിച്ചുവിടാനും പാടില്ല. അത് വ്യക്തമായി നമ്മുടെ ഈ എഗ്രിമെന്റിൽ എഴുതണം. എന്തിനു മൂന്ന് മാസമാക്കുന്നു? നമുക്ക് തുടർന്ന് സഹകരിച്ചുകൂടെ? ക്ഷമിക്കണം, ഞാൻ തുടർച്ചയായി മൂന്ന് മാസത്തിൽ കൂടുതൽ ഒരു സ്ഥലത്ത് നിൽക്കാറില്ല, അതുകൊണ്ടാണ്. ശരി, അതും സമ്മതിച്ചിരിക്കുന്നു. ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇനി സഹകരണം മാത്രമേ ഉള്ളൂ. അപ്പൊ ഇനി നിങ്ങളുടെ പേര് പറഞ്ഞ് ഞങ്ങൾക്ക് പരസ്യം ആരംഭിക്കാമല്ലോ. ഓ, ഇന്ന് തന്നെ ആയിക്കോളൂ. പ്രൊഫസർ രാജേന്ദ്രൻ എന്നേ ഞങ്ങൾ പരസ്യത്തിൽ എഴുതൂ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. രാജേന്ദ്രൻ, ആ എഗ്രിമെന്റ് ഫോം കൊണ്ടുവരും. ഓ, ഇപ്പൊ കൊണ്ടുവന്നേക്കാം. പിന്നെ ഒരു കാര്യം, ഞാൻ സ്റ്റേജിൽ പരിപാടി നടത്തുമ്പോ എന്നെ സഹായിക്കാനായി ഒരു രണ്ടു മൂന്ന് പേരെ കൂടി എനിക്ക് അയച്ചു തന്നെ. അതെന്താ, ഇവിടെ ധാരാളം കലാകാരന്മാരും കലാകാരികളുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ തെരഞ്ഞെടുക്കാം. താങ്ക്സ്. യു ആർ വെൽക്കം. കലാപ്രേമികളെ, നല്ലവരായ നാട്ടുകാരെ, നമസ്കാരം. വർണ്ണശബളമായ ഞങ്ങളുടെ ഇന്നത്തെ പരിപാടിക്ക് ഞങ്ങൾ കലാപ്രേമികളായ നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. സുപ്രസിദ്ധ ഇന്ദ്രജാല വിദഗ്ധൻ, അഖില ലോക പ്രസിദ്ധൻ പ്രൊഫസർ രാജേന്ദ്രൻ ഇതാ നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. അദ്ദേഹം നിങ്ങളെ ഒരു മായാലോകത്തേക്ക് നയിക്കും. അദ്ദേഹത്തിന്റെ മായാജാലം കൊണ്ട് നിങ്ങളെ അത്ഭുതസ്തരാക്കും. ഇതാണ് എന്റെ സ്വപ്ന സൗധം. ഇതിനകം കാണാൻ എല്ലാവർക്കും ഉത്കണ്ഠയുണ്ടല്ലേ. ഇതിനകത്ത് കസേരയുണ്ട്. ഓ, കസേരയും മേശയും. ഓ, നിലക്കണ്ണാടിയുണ്ട്. ഡബിൾ കട്ടിലുണ്ട്. ഡബിൾ കട്ടിലിന്റെ അനന്തരഫലം അറിയാമല്ലോ. ഇതാ, ഇത്രയും നല്ലൊരു മനോഹര സൗധവും എല്ലാ ചുറ്റുപാടുമുള്ള എനിക്ക് എന്തോ ഒന്നിന്റെ കുറവ് അല്ലേ? പുരാതന കാലത്ത് കുറ്റവാ
കൂട്ടുപാടികളുടെ കഴുത്തറുക്കാൻ ഉപയോഗിച്ചിരുന്ന ഉപകരണം. നോക്കൂ, അതിന്റെ മിന്നിൽ തിളങ്ങുന്ന വായ്ത്തല. മനോബലമില്ലാത്തവരെ, ഈ പരിപാടി കാണാൻ ഞങ്ങൾ നിങ്ങളെ നിർബന്ധിക്കില്ല. നിങ്ങളുടെ ഒരു കൊച്ചു സഹോദരിയുടെ കഴുത്താണ് ഈ കത്തിക്ക് താഴെ. നെഞ്ചിൽ കൈവച്ചു നോക്കൂ, ഹൃദയം പിടയ്ക്കുന്നില്ലേ? പേടിക്കരുത്, ആരും ബോധം കെട്ടു വിടരുത്. മൂർച്ചയേറിയ ഒരു വാൾ, യുദ്ധം ചെയ്യാൻ. പ്രൊഫസർ രാജേന്ദ്രൻ, ഈ മൂർച്ചയേറിയ വാൾ ഒരു കൊച്ചു സുന്ദരിക്ക് ഉറങ്ങാൻ ഒരു പട്ടു മെത്തയാക്കി മാറ്റി. അങ്ങനെയല്ല, എന്റെ കയ്യിലിരിക്കുന്നേക്കാൾ ഭംഗി പ്രിയമേടെ മുടിയിൽ ചൂടുമ്പോഴാണ്. ഇത് വാങ്ങിക്കൂ. ശരി, ഞാൻ പോയിക്കൊണ്ടേ. എനിക്കെങ്ങനെ അറിയാം? ഇതെന്തുന്ന ഇടതുകയിൽ റോസാ പൂ? ഇതെന്താ ഇങ്ങനെ? ഇതിന്റെ പേരാണ് മാജിക്. ഞാനിവിടെ പുതുതായി വന്ന മാജിക്കാരനാണ്. എന്റെ പേര് രാജേന്ദ്രൻ. പേര് പ്രിയംവദ. പ്രിയംവദയ്ക്ക് മാജിക് ഇഷ്ടമാണോ? ഷോ, എനിക്ക് പേടിയാ. അതൊന്നും സാരമില്ല, ഞാൻ സ്റ്റേജിൽ മാജിക് കാണിക്കുമ്പോ എന്നെ ഒന്ന് സഹായിക്കാം. ഞാനെങ്ങനെ സഹായിക്കാം? അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. എനിക്ക് പ്രിയമതയെ പോലെ രണ്ടു മൂന്ന് പെൺകുട്ടികളെ സ്റ്റേജിലേക്ക് ആവശ്യമുണ്ട്. ഞാൻ ക്യാമ്പിലേക്ക് വന്നോളാം. ബാജുളെ, ഒരു പാക്കറ്റ് വിളിച്ചതാ. എന്താ സാറേ? അല്ല, ഇത് കൊള്ളാലോ. പന്തിയാ നേരെ തുറക്കുന്നു, നിറയെ തുറന്നു വെച്ചോണ്ട്. ഐശ്വര്യ കേട്. ആ, എനിക്ക് ഒരു പാക്കറ്റ് വിളിച്ചതാ. എനിക്ക് ഒരു അവസ്ഥ പറ്റി. ശരിക്കൊന്നും എനിക്ക് ലക്ഷണമല്ലോ. എന്റെ പൊന്ന് സാറേ, ഒന്നും പറയ. ഇന്നലെ സന്ധ്യയായപ്പം നമ്മുടെ വർക്ക്ഷോപ്പിലെ കൃഷ്ണകുട്ടിയോട് വന്നിരുന്നു. കയ്യിൽ 50 രൂപയുണ്ട്. എന്നിട്ട് ചോദ്യം, പാച്ചോളെ ഞാനൊന്ന് പോയിട്ട് വരട്ടെ എന്ന്.
കാർണിവൽ എന്തിനാ? അത് ശരി, ചൂടുകളി എനിക്ക് ഞാൻ പറയട്ടുന്നേ. പോയി ജയിച്ചോടാ മക്കളെ എന്ന് അനുഗ്രഹിച്ച് ഞാൻ ഇവനെ അകത്തോട്ട് വിട്ടു. കൃത്യം 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കൃഷ്ണൻകുട്ടിയുടെ ഒരു തിരിച്ചേരോ ഉണ്ടായിരുന്നു. രൂപ 50 അല്ല അതിനകത്തങ്ങനെ കളഞ്ഞു. ഒത്തിരി കളി കൃഷ്ണൻകുട്ടി എന്റെ കടയിൽ ഉണ്ടെന്നോട് പറയാ. നോക്കിയപ്പോ കൈ നിറയെ നോട്ട്, കെട്ടി കെട്ട് കണക്കിന് പച്ച പച്ച നോട്ട്. ഒരു 50 രൂപയും കൊണ്ട് കളിക്കാൻ പോയ ആളുടെ കയ്യില് തിരിച്ചു വരുമ്പോ ഏകദേശം 8 രൂപ കാണും. അതിപ്പോ എനിക്കെങ്ങനെ അറിയാം? എന്നാലും വെറുതെ ഒരു കൊട്ടത്താപ്പിന് 500 രൂപ പറ. ശരി 500 രൂപ ദാണ്ട കിടക്കുന്നു. അതിന്റെ 10 ഇരട്ടി 5000 രൂപ. ടീം കളി ഒരു 50 രൂപയും കൊണ്ട് പോയാല് ഒരു 5000 രൂപ കിട്ടിയാ എന്നെ ഇവിടെ ഇരിക്കാൻ വിടുവാണ്. തണ്ണി അടിക്കണം. വിളിച്ചാ ചെന്നില്ലേ ദൈവദോഷം വെച്ചു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാല് ഞാനിവിടെ പോയി തണ്ണി അടിയോ ഒരു പൊട്ടിച്ച് കൂടിപ്പ് അതിന്റെ ക്ഷീണം. എനിക്കൊന്ന് ഉറങ്ങണം. ഇനി വല്ല സേത്ത് മറ്റേ വേണം. എനിക്ക് തിരിച്ചെടുത്തേ പറ്റൂ. ഇന്ന് നിങ്ങൾ കളിക്കാൻ തുടങ്ങിയ സമയം നന്നല്ലായിരുന്നു. നാളെ ആകാം. വരൂ വരൂ വേണു വരൂ. ആ വേണു വന്നു. അന്വേഷിച്ചൊരാളിനെ വിടാൻ ഭാവിക്കുകയായിരുന്നു.
ഇന്നലെ എന്താ രൂപം കൊണ്ടുവരായിരുന്നത്? ഇന്നലെ എനിക്ക് സുഖമില്ലായിരുന്നു, അതുകൊണ്ട് പണത്തിരിവിന് പോകാൻ കഴിഞ്ഞില്ല. എങ്കിൽ ആ വിവരം ഇവിടെ ഒന്ന് അറിയിച്ചിരുന്നെങ്കിൽ ഞാൻ മറ്റാരെങ്കിലും അയക്കുമായിരുന്നല്ലോ. കുടിശ്ശിക വന്നാലുള്ള കുഴപ്പം ഞാൻ പറഞ്ഞിട്ടില്ലേ? അതെ, ഇന്ന് പോയി ഞാൻ തിരിച്ചുകൊണ്ടുവരാം സാർ. ഏതായാലും ഇന്ന് സമയം കളയണ്ട, വേഗം പോകും. ഓ ശരി സാർ. ഇതാ ഒരു നാട്യറാണിയെ, അപ്സര സുന്ദരിയെ ഞങ്ങൾ അഭിമാനപൂർവ്വം അവതരിപ്പിക്കുന്നു. മിസ് പ്രിയംവദ. കാര്യമാക്കാനില്ല, ഇത്തരം ക്ലാസിക്കൽ ഡാൻസ് അവരംഗീകരിക്കില്ലെന്ന് ഞാൻ മുമ്പേ പറഞ്ഞില്ലേ? പ്രിയമ്പത കേട്ടോ, ഇപ്പൊ ബോധ്യമായോ? അവരിവിടെ രസിക്കാൻ വേണ്ടി വരികയാണ്, അതിന് പറ്റിയ പുതിയ ഡാൻസുകൾ പഠിക്കണം. ഞാൻ ഇതേ പഠിച്ചിട്ടുള്ളൂ. അറിഞ്ഞുകൂടാത്തോണ്ടല്ലേ പഠിപ്പിക്കാൻ ഏർപ്പാട് ചെയ്യാന്ന് പറഞ്ഞത്. അപ്പൊ പ്രിയമ്പതയ്ക്ക് വയ്യ. പുതിയ ഡാൻസ് റിഹേഴ്സല് നാളെ തന്നെ തുടങ്ങാം. ഓക്കെ, കരയാം. ഞാനൊന്ന് പുറത്തു പോയച്ചേ. അത് രൂപ എന്തിനാ? അത് ഞാൻ വന്നിട്ട് പറയാം. അത് പറ്റില്ല, നിങ്ങൾ പതിവില്ലാതെ രൂപയും എടുത്ത് ഈ അസമയത്ത് എവിടെ പോകുകയാണെന്ന് എനിക്കൊന്ന് അറിയണം. ഞാനെന്താ കൊച്ചു കുട്ടിയെ പറ്റോ? അതുകൊണ്ടല്ല, ഇത് മുതലാളിയുടെ രൂപയാണ്. ഇന്ന് കൊണ്ടുതന്നെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കൊടുത്തില്ലെന്ന് മാത്രമല്ല, ഈ രൂപയും എടുത്ത് നിങ്ങൾ അസമയത്ത് എവിടെയോ പോകാനും ഒരുങ്ങുന്നു. അപ്പൊ ഞാൻ അന്വേഷിക്കട്ടെ.
എന്താണ്? എന്തു പറ്റി? എന്താണെങ്കിലും എന്നോട് തുറന്നു പറഞ്ഞുകൂടെ? അമ്മയ്ക്ക് എന്ത് നേട്ടമുണ്ടായാലും കോട്ടമുണ്ടായാലും അനുഭവിക്കേണ്ടത് ഞാനും നമ്മുടെ മോളുമല്ലേ? എന്താണെങ്കിലും എന്നോട് തുറന്നു പറയും. എനിക്കൊരു അബദ്ധം പറ്റി ശകുന്തളേ. കഷ്ടകാലത്തിന് ഞാൻ ആ കോർണിവലിൽ പോയി കാശ് വെച്ച് കളിച്ചു. 3000 രൂപ നഷ്ടപ്പെട്ടു. അത് മുതലാളിയുടെ പണം. ഇനിയിപ്പോ ആ രൂപ കൂടി ഇല്ലാതെ എനിക്ക് മുതലാളിയുടെ മുമ്പിൽ പോകാൻ പറ്റില്ല. മൊത്തം 9000 ആയിരുന്നു. ഇപ്പോ എന്റെ കയ്യിൽ 6000 രൂപ മാത്രമേ ഉള്ളൂ. ഞാൻ എന്തൊക്കെയാണ് കേൾക്കുന്നത്? സാരമില്ല ശകുന്തളെ, കളിച്ചു തോറ്റ പണം കളിച്ചു തന്നെ നേരം. 3000 രൂപ എന്ന് പറയുന്നത് നിസ്സാര തുകയാണോ? അതൊന്നും അത്ര കാര്യമാക്കാനില്ല. ചിലപ്പോ ഒറ്റ മണിക്കൂർ കൊണ്ട് 3000 അല്ല 30000 നമുക്ക് നേടിയെടുക്കാം. ബാക്കി രൂപ കൂടി എടുത്ത് അതിനുവേണ്ടി പോവുകയായിരുന്നു. എങ്ങനെയായാലും 9000 രൂപ തേക്കാതെ ഒരു കാര്യം ചെയ്യാം. എന്റെയും കുഞ്ഞിന്റെയും ആഭരണങ്ങളും ഈ വീട്ടുസാധനങ്ങളും നമുക്ക് വിൽക്കാം. അങ്ങനെ ഈ 3000 രൂപ നമുക്കുണ്ടാക്കാം. എന്നാലും ഇനി കളിക്കാൻ പോവല്ലേ? ഈ പറഞ്ഞതെല്ലാം കൂടി വിറ്റാലും 3000 തികയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിലും വീട്ടു സാധനങ്ങളൊക്കെ വിറ്റിട്ട് നമ്മളിങ്ങനെ ജീവിക്കും. അതുകൊണ്ട് കളിച്ചു തോറ്റ പണം കളിച്ചു തന്നെ നേടണം. നേടാമെന്നുള്ളതിന് എന്താണ് ഒരു ഉറപ്പ്? നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ എന്റെ മനസ്സ് തളർത്തരുത് ശകുന്തളെ. നേടണം, നേടിയേ പറ്റൂ. ഇതിനൊക്കെ വല്ല കാര്യവും ഉണ്ടായിരുന്നു. എനിക്ക് ഇതൊക്കെ പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മാത്രം മതി. ഞാൻ പോയിട്ട് വേഗം വരാം. വെള്ളം
സാറേ, ഈ കാർണിവലുകാരുടെ കൊട്ടയത്തിനാണോ താമസം? അതെ സാർ. അവിടെ ഈ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പ്രത്യേകം പ്രത്യേകം താമസിക്കാനുള്ള ഷെഡ്യൂളുണ്ടോ സാറേ? പിന്നെ എല്ലാരും കൂടി ഒരു ഷെഡ്യൂൾ താമസിക്കുന്നതാണോ ധരിച്ചിരിക്കുന്നത് സാർ? അതിനകത്തൊക്കെ വലിയ കുഴപ്പങ്ങളുണ്ടെന്നാണല്ലോ സാറേ പറയുന്നത്. ആളുകൾക്ക് എന്താ പറയാൻ പാടില്ലാത്തത്? ഞാൻ അവിടെ ഇതുവരെ ഒരു കുഴപ്പവും കണ്ടില്ല. ഓ, പാച്ചുള്ള മുതലാളി, ഒന്ന് ഇങ്ങോട്ട് വാ, ചില്ലറ വൈകിതാ. ഞാൻ ഉടനെ വന്നേ കേട്ടോ. സാറിനോട് ചെറിയ കാര്യം കൂടി ചോദിച്ചറിയാനുണ്ട്. ഇപ്പൊ ഞാൻ സാറിനോട് ഇതൊക്കെ ചോദിച്ചറിയുന്ന എന്തിനാന്ന് വെച്ചാലേ, എന്റെ ഭാര്യയുടെ അനിയത്തി ഡാൻസിനാണെന്ന് പറഞ്ഞ് ഈ കാർണിവലിനകത്ത് വന്ന് പെട്ടിട്ടുണ്ട്. അതാരാ? പ്രിയമ്മദ. അവളുടെ അച്ഛനാണ് ഇവിടെ കൊണ്ടാക്കിയത് സാർ. ഞാൻ നേരത്തെ അറിഞ്ഞിട്ട് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ലായിരുന്നു സാർ. അതിനിപ്പോ എന്ത് പറ്റി? കാര്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആളുകൾ അതും ഇതൊക്കെ വിളിച്ചു പറഞ്ഞോളേ സാർ. എനിക്കാണെങ്കിൽ ഇതൊന്നും കേട്ട അത്ര വലിയ പരിചയമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോവുക. ഞാൻ ഈ പറഞ്ഞ ആളിനെ സാറിന് മനസ്സിലായോ? പ്രിയമ്മദയല്ലേ, എനിക്കറിയാം. അവളെ ഒന്ന് ശ്രദ്ധിച്ചോണേ സാറേ. അതിനകത്ത് കേപ്പോഴും കേവിയൊന്നും ഇല്ലാത്ത ഏർപ്പാടൊക്കെ ഉണ്ടെന്നൊക്കെയാ ആളുകൾ പറയുന്നത്. വല്ല നാണക്കേടും ഒന്ന് സംഭവിച്ചു പോയാൽ? പാച്ചുള്ള വിഷമിക്കണ്ട, പ്രിയമ്മദയുടെ കാര്യം ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചോളാം. വലിയ ഉപകാരം സാർ. ഞാൻ കടയിലോട്ട് പോട്ടെ. സാർ, അല്ല സാറിനോട് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. എന്താ? സാറിന്റെ ആ വേല എന്നെ കൂടെ ഒന്ന് പഠിപ്പിച്ചു തന്നാ കൊള്ളാം. ഏത് വേല? ഈ മാജിക്. ഓ, ഇപ്പൊ കച്ചവടമുണ്ടല്ലോ, അതുപോലെ സാർ. ഒന്ന് രണ്ട് നമ്പർ പഠിപ്പിച്ചു തന്നാൽ മതി, ബാക്കി ഞാൻ എങ്ങനെയെങ്കിലും സമ്മാനിച്ചോളാം. ആ ശരി, ഞാൻ പഠിപ്പിച്ചുതരാം. അതെന്തോന്നാ പ്രിയമതേ, സാരയാണോ? അയ്യോ, ഇത് കണ്ടോ? അയ്യോ, നല്ല ഭംഗി. സാർ വായിച്ചു തന്നതാണോ? ആകെ എത്രണ്ണം ഉണ്ട്? അഞ്ചെണ്ണം ഉണ്ട്. ഇതെല്ലാം പ്രിയമതയ്ക്കാണോ? അല്ല, രണ്ടെണ്ണം നിനക്കും ഉണ്ട്. എടി, താമർക്കുള്ളവർക്ക് അങ്ങനെയൊക്കെ കിട്ടും. നീ എന്തിനാ ഇന്ന് കൊതിക്കുന്നത്? കൊടുക്കടിയാണ്. ഈ സാരി പ്രിയമതയ്ക്ക് ഒന്നാന്തരമായി ചേരും. നിങ്ങൾ ഏത് ഹോട്ടലിലാണ് മുറിയെടുത്തത്? മുറിയെടുക്കുന്നത് എന്തിനാ? സാരി വാങ്ങിച്ചോണ്ട് സാറിന്റെ കാറിൽ തന്നെ ഇങ്ങോട്ട് പോകും. അത് നോണ. സാറിനോടൊന്നിച്ച് വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നു? ആരുമില്ലായിരുന്നു. മാലിനി ഇത്രയേറെ വിഷമിക്കുന്ന എന്തിന്? ഓരോരുത്തരുടെ ഭാഗ്യം അല്ലേ പ്രിയമ്മതേ? നിങ്ങൾ എന്താ എങ്ങനെയൊക്കെ പറയുന്നത്? അയ്യോ പാവം, മുലക്കുപ്പി എവിടെ വിലാസിനി? എന്തോന്നാ കുടിച്ചിരിക്കുന്നേ? എന്തോന്നാ, ബ്രാൻഡിയോ വിസ്കിയോ? ഇത് സാർ ഉപയോഗിക്കുന്ന സെന്റിന്റെ മണമാ. അയ്യോടി, ഇനി വല്ല പുതിയ സാധനമായിരിക്കുമോ? എവിടെ നോക്കട്ടെ. അനാവശ്യം പറയരുത് കേട്ടോ, അതൊക്കെ നിങ്ങളുടെ സ്വഭാവമായിരിക്കും. അത് കള, അതിന്റെ സ്വഭാവം. നിങ്ങൾ ഇത്ര കാര്യങ്ങളാണെന്ന് അറിഞ്ഞിരുന്നില്ല. നിങ്ങളോടൊന്നും സംസാരിക്കാൻ പോലും കൊള്ളൂല. ഇവളൊരൽപ്പം ഭരിക്കുന്ന ലക്ഷണമാണ് കേട്ടോ. എത്ര ശ്രമിച്ചിട്ടും വിടുതരുന്നില്ലല്ലോ. ഈ അബദ്ധമാണച്ചാ നമുക്ക് സംഭവിച്ചത്. ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നേരത്തെ നമുക്ക് അന്വേഷിക്കേണ്ടതായിരുന്നു. ഇവിടെ എന്ത് നടക്കണമെന്നാണ് നീ പറയണത്? ഒന്ന് തെളിച്ചു പറ, ഞാനും കൂടെ ഒന്ന് മനസ്സിലാക്കട്ടെ. അതൊന്നും അച്ഛനോട് പറയാൻ കൊള്ളുകയില്ല, അത്രയേറെ വൃത്തികേടുകളാച്ച. ഇവിടെ ഈ പെണ്ണുങ്ങളെന്ന് പറയുന്ന ജന്തുക്കളോട് സംസാരിക്കുന്നതിന്റെ നാണക്കേടാച്ച. ഇനിയിപ്പോ എന്താ ചെയ്യാ മോളെ? നീ തന്നെ പറയാതെ പ്രകാരം ചെയ്യാം. എനിക്കിവിടെ കഴിയാൻ പ്രയാസമാണ് അച്ഛൻ. അച്ഛൻ എങ്ങനെയെങ്കിലും എന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തണം. ഞാനും അച്ഛന്റെ കൂടെ വരുന്നു അച്ഛ. ദൈവമേ, എന്താണച്ഛ? ഒരബദ്ധം പറ്റിപ്പോയി മോളെ. ഇവിടുന്ന് വന്ന അഡ്വാൻസ് രൂപയിൽ നിന്ന് കുറച്ച് രൂപ എടുത്ത് നമ്മുടെ വസ്തുവിന്റെ കേസിന് വേണ്ടി മറിച്ചുപോയി മോളെ. നീ വിഷമിക്കണ്ട, നമുക്ക് ജയദേവൻ സാറിന് ഒന്ന് പോയി കാണാം. അദ്ദേഹം ഇതൊന്നും അറിഞ്ഞു കാണില്ല മോളെ. ഇവിടെ എന്ത് സംഭവിച്ചെന്നാണ് അച്ഛൻ പറയുന്നത്? പ്രിയമ്പതയെ പോലെ തന്നെ
ഇവിടെ താമസിക്കുന്ന മറ്റു കലാകാരികൾ എന്തെങ്കിലും തമാശ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കാതെ വിടേണ്ട കാര്യമേ ഉള്ളൂ. മറ്റു വല്ല കുഴപ്പം ഉണ്ടായോ ഉണ്ടെങ്കിൽ പറയണം, ഞാൻ സമാധാനം ഉണ്ടാക്കാം. ഒന്നും വേണ്ട സാർ, എനിക്ക് ഇവിടെ നിന്ന് പോയാൽ മതി. വീട്ടിൽ പോയി പട്ടിണി കിടന്നാലും തിരക്കേടില്ല. എനിക്കിവിടുത്തെ ഈ സുഖം വേണ്ട. എനിക്ക് പിന്നെ നേരത്തെ പറയാമായിരുന്നില്ലേ, പോകുന്നതിന് ഒരു ചെറിയ തടസ്സമൊക്കെയുണ്ട്. നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു എഗ്രിമെന്റ് ഒപ്പിട്ട് തന്ന ഓർമ്മയുണ്ടോ? അതങ്ങനെ കേറി കളഞ്ഞാ പോരെ സാർ. അങ്ങനെ ഒപ്പിട്ട് തന്നൊക്കെ കേറി കളഞ്ഞിട്ടാണോ കാര്യങ്ങളൊക്കെ പരിഹാരം കാണുന്നത്? അല്ല, അവൾക്ക് ഇവിടെ താമസിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറയുകയാണെങ്കിൽ പിന്നെ എന്താ ചെയ്യ? ബുദ്ധിമുട്ടിന്റെ കാര്യം നിൽക്കട്ടെ, എഗ്രിമെന്റിന്റെ കാര്യം പറയാം. പ്രിയംവല ആറു മാസം തുടർച്ചയായി സഹകരിച്ചുകൊള്ളാമെന്ന് സമ്മതിച്ചാണ് ഒപ്പിട്ടിരിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും ഒപ്പിട്ടിട്ടുള്ള ഫോറം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വായിക്കാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ വായിച്ചില്ല. ഭഗവാൻ, ഇനി നിങ്ങൾ രണ്ടുപേരും സമ്മതിച്ചിട്ടുള്ള മറ്റൊരു വ്യവസ്ഥയോട് പറയാം. ഈ കാലാവധിക്ക് മുമ്പ് എന്തെങ്കിലും കാരണവശാൽ ഈ കമ്പനിയിൽ നിന്ന് നിങ്ങൾ പിരിഞ്ഞു പോവുകയാണെങ്കിൽ അതുകൊണ്ട് ഈ കമ്പനിക്കുണ്ടാവുന്ന എല്ലാ നഷ്ടത്തിനും നിങ്ങൾ ഉത്തരവാദിയായിരിക്കും. ഈ നഷ്ടം എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ ലക്ഷമാവാം. ഭഗവാൻ, ഈ നിലയ്ക്ക് നിങ്ങൾ വാങ്ങിയ അഡ്വാൻസ് തുക തിരിച്ചു തന്നാൽ തന്നെ പോകാൻ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആശാൻ തോന്നുന്നു? എനിക്കൊന്നും തോന്നുന്നില്ല സാർ. പ്രിയമ്പോ, നിങ്ങൾ രണ്ടുപേരും ഒരു കാര്യം മനസ്സിലാക്കിയപ്പോഴാണ്, പ്രിയംപദ പിരിഞ്ഞു പോകാൻ ഞാൻ സമ്മതിച്ചാൽ തന്നെ നിയമം സമ്മതിക്കില്ല. അതുകൊണ്ട് പ്രിയംപദ ഇവിടെ താമസിക്കുന്നതാണ് ഭംഗി. പ്രിയംപദയ്ക്ക് ഒന്നിനും ഒരു കുറവ് വരുത്താതെ ഞാൻ നോക്കിക്കൊള്ളാം. അച്ഛനൊരു വല്ലാത്ത ഭീതി പോലെ ഒരു ബുദ്ധിമോശായിപ്പോയി നമ്മൾ കാണിച്ചത്. ഒപ്പിടുന്നതിന് മുമ്പ് വായിച്ചു നോക്കേണ്ടതായിരുന്നു അച്ഛ. അതെ. ഇതാരാ, നിനക്ക് പരിചയമുണ്ടോ? ഇത് ഇവിടുത്തെ മാജിക്കാരനാണ്. ആള് നല്ലവനാണ്. സാറേ, ഒന്നവിടെ നിൽക്കണേ സാർ, ഒരു സംശയം ചോദിക്കാനുണ്ടായിരുന്നു. എന്താ? നമുക്ക് ഇവിടെ എഗ്രിമെന്റ് ഉണ്ടാവോ? നമുക്കെന്ന് വെച്ചാൽ എനിക്കോ? അതെ, എനിക്ക് എഗ്രിമെന്റ് ഉണ്ട്. എത്ര മാസത്തേക്കാ സാറേ? അത് പലർക്കും പല രീതിയിലാണ്. എനിക്ക് മൂന്ന് മാസം എഗ്രിമെന്റ് ആണ്. ഈ മൂന്ന് മാസത്തിനകം അവരെന്നെ പിരിച്ചയച്ചാൽ എനിക്ക് നഷ്ടപരിഹാരത്തിന് അവരുടെ പേരിൽ കേസ് കൊടുക്കാം. അതല്ല, ഞാൻ സ്വയം പിരിഞ്ഞു പോവുകയാണെങ്കിൽ എന്റെ പേര് നഷ്ടപരിഹാരത്തിന് അവർക്ക് കേസ് കൊടുക്കാതാണ് വ്യവസ്ഥ. ഇതിപ്പോ ചോദിക്കാൻ കാര്യം? ഞങ്ങൾ ഒരു വലിയ അവധത്തിൽ ചെന്ന് ചാടി സാർ. ആ എഗ്രിമെന്റ് ഒന്നും വേണ്ടവണ്ണം വായിച്ചു നോക്കാതെ ഞങ്ങൾ അങ്ങോട്ട് ഒപ്പിട്ട് കൊടുത്തു. അതിനുശേഷം ഇപ്പോഴേ അറിയണത് ആറു മാസം കഴിഞ്ഞ് ഇവിടുന്ന് പോവാൻ പറ്റുള്ളൂ. അതുകൊണ്ടെന്താ ആറു മാസം കഴിയിട്ടെന്ന് വെക്കണം? അയ്യോ, അതൊട്ടും പറ്റൂല സാർ. മൂന്ന് മാസം കഴിഞ്ഞാൽ ഇവളെ കല്യാണം കഴിച്ചു കൊടുക്കണമെന്ന് തീരുമാനിച്ചു വെച്ചേക്കുക. കല്യാണം കഴിഞ്ഞാൽ പിന്നെ കാർണിവലിൽ പോവാൻ അവര് സമ്മതിക്കോ സാർ? ഓഹോ, അല്ലെങ്കിൽ തന്നെ കഴിയുന്നതും വേഗം ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു. അങ്ങനെ തോന്നാൻ കാര്യം? ഇവിടത്തെ ഈ പെണ്ണുങ്ങളോടൊപ്പം കഴിയാൻ എനിക്ക് പ്രയാസമാണ്. ഇവളെ ഇങ്ങനെയൊന്നും കഴിഞ്ഞിട്ടുള്ളവളല്ല സാർ, അതുകൊണ്ട് അവൾക്കൊരു ബുദ്ധിമുട്ട്. അതൊന്നും സാരമില്ല, അവരവരുടെ കാര്യം നോക്കാനുള്ള സാമർഥ്യം ഉണ്ടായിരുന്നാൽ മതി. എന്നാലും ഈ ആറു മാസത്തിന്റെ കാര്യത്തിന് എന്ത് ചെയ്യും സാർ? അതിന് സമാധാനം ഉണ്ടാക്കാമെന്നാ എനിക്ക് തോന്നുന്നത്. കല്യാണം അടുക്കുമ്പോ അവരോട് കാര്യം തുറന്നു പറയണം. എഗ്രിമെന്റ് ഒക്കെ അവിടെ കിടക്കും, മനുഷ്യരല്ലേ, വിട്ടുവീഴ്ച ചെയ്യാതിരിക്കുമോ? ഇനിയിപ്പോ അതേ ഉള്ളൂ മോളെ ഒരു മാർഗം, കല്യാണം വരെ ഇവിടെ തന്നെ കടിച്ചു പിടിച്ചങ്ങോട്ട് കഴിയാൻ നോക്കുക. അല്ലാതെ എന്താ ചെയ്യ? വന്നകപ്പെട്ടു പോയില്ലേ? ഏതായാലും അവരുമായി വഴക്കുണ്ടാക്കണ്ട. വഴക്കുണ്ടാക്കിയാൽ അവർ എഗ്രിമെന്റിൽ മുറുകെ പിടിക്കും. അത് ശരിയാ, നീ അവരായിട്ട് വഴക്കിനൊന്നും പോകരുതട്ടോ മോളെ. പിന്നെ നിനക്ക് പല തിക്കുമുട്ടും അനുഭവപ്പെടുകയാണെങ്കിൽ നീ സാറിനോട് പറഞ്ഞാ മതി. കേട്ടോ സാറേ, ഞാൻ പറയണേലൊന്നും തെറ്റിദ്ധരിക്കരുത്. ഒന്നുമില്ല, പെണ്ണിനെയും കൂടെ ഒന്ന് ശ്രദ്ധിച്ചോളണം. പ്രിയമതിയുടെ കാര്യം നേരത്തെ പാച്ചുപിള്ളിനോട് പറഞ്ഞിട്ടുണ്ട്. പാച്ചിന് പരിചയമുണ്ടോ? പരിചയമുണ്ട്, ഞാൻ ചായ കുടിക്കുന്ന കടയിന്ന്. എന്നാ പിന്നെ എനിക്ക് ഒന്നും പറയാനില്ല. മൂന്ന് മാസം കഴിഞ്ഞ് മുഹൂർത്തം വെച്ചോളൂ എന്ന് പറഞ്ഞ് കത്ത് വന്നപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. പിന്നീടല്ലേ പെണ്ണിനെ കാർണിവലിനെ വിട്ടിരിക്കുകയാണെന്ന് അറിയുന്നത്. ഏത് വിധത്തിലെങ്കിലും കല്യാണത്തിനുള്ള പണം? അത് ശരിയാണ്, പഠിച്ച് തൊഴിൽ ചെയ്ത് പണം ഉണ്ടാക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഡാൻസിന് വിടുന്നത് നല്ലതിനല്ല എന്നാണ് ആളുകൾ പറയുന്നത്. എന്താ, വലിയ ദോഷമുള്ള കാര്യം ആണോ? ദോഷം എന്തൊക്കെയാണെന്ന് എനിക്കറിഞ്ഞുകൂട. ഞാൻ അവിടെയെങ്ങും പോയിട്ടില്ല, പക്ഷെ ഒരു കാര്യം ചെയ്തത് തെറ്റായിപ്പോയി.
ഇത്രയും പ്രായമായൊരു പെണ്ണിനെ അവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട് ഇങ്ങോട്ട് പോകുന്നത് ഒട്ടും നന്നായില്ല. പെണ്ണിനെ അവിടെ ചേർത്ത സമയത്ത് ഇത്രയ്ക്കൊന്നും ആലോചിച്ചില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി പറഞ്ഞിട്ടെന്ത് പ്രയോജനം? മൂന്ന് മാസം കഴിഞ്ഞോട്ടെ, അവളെ ഏതായാലും ചെന്ന് ചേർന്നു പോയില്ലേ. അപ്പോൾ ഞാൻ ഇറങ്ങട്ടെ. കുട്ടിയുടെ അച്ഛൻ വന്ന് കണ്ടിട്ട് പോയാ പോരെ. ചിലപ്പോ ഇനിയും താമസിച്ചേക്കും, എനിക്ക് പോയിട്ട് അത്യാവശ്യമുണ്ട്. ഞാൻ വന്നിരുന്നു എന്ന് പറഞ്ഞാ മതി, ഞാൻ പോണു. എന്താണമ്മേ, ചേച്ചി ഡാൻസിന് പോയ സ്ഥലം കൊള്ളുകയില്ലേ? കൊറേ രൂപയ്ക്ക് വേണ്ടി ആ പെണ്ണിനെ ആർക്കോ വിട്ടതുപോലെ തോന്നി. 1, 2, 3, 4, 5, 6, 7, 8 അങ്ങനല്ല. 1, 2, 3, 4, 5, 6, 7, 8. 1, 2, 3, 4, 5, 6, 7, 8. 1, 2, 3, 4, 5, 6, 7, 8. 1, 2, 3, 4, 5, 6, 7, 8. 1, 2, 3, 4, 5, 6, 7, 8. 1, 2, 3, 4, 5, 6, 7, 8. 1, 2, 3, 4, 5, 6, 7, 8. 1, 2, 3, 4, 5, 6, 7, 8. 1, 2, 3, 4, 5, 6, 7, 8. 1, 2, 3, 4, 5, 6, 7, 8. 1, 2, 3, 4, 5, 6, 7, 8. 1, 2, 3, 4, 5, 6, 7, 8. 1, 2, 3, 4, 5, 6, 7, 8. 1, 2, 3, 4, 5, 6, 7, 8. 1, 2, 3, 4, 5, 6, 7, 8. 1, 2, 3, 4, 5, 6, 7
ഞാനിതൊന്നും കഴിച്ചിട്ടില്ല. അതുകൊണ്ടല്ലേ കുടിച്ചു നോക്കാൻ പറഞ്ഞത്. ഇത് നല്ലൊരു മരുന്നാണ്, മദ്യമൊന്നുമല്ല. ശരീരത്തിന് ഉന്മേഷം കിട്ടാൻ വളരെ നല്ലതാണ്. ഒന്ന് സിപ്പ് ചെയ്ത് നോക്കൂ. ഞാനൊരു പാവപ്പെട്ടവളാണ് സാർ. ജീവിക്കാൻ വേണ്ടി മാത്രം ഈ വേഷം കെട്ടിപ്പോയതാണ്. എന്നെ ഈ വക കാര്യങ്ങൾക്കൊന്നും പ്രതീക്ഷിക്കരുത്. പ്രിയമ്പത എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. പ്രിയമ്പതയെ പോലെ പല കലാകാരികളും ഇവിടെയില്ലേ? അവരെ ആരെയും ഈ മുറിക്കകത്ത് കാലുകുത്താൻ ഞാൻ അനുവദിക്കുകയില്ല. പക്ഷേ പ്രിയമ്പതയെ ഞാൻ കണക്കാക്കിയിരിക്കുന്നത് അങ്ങനെയല്ല. അതുകൊണ്ടാണ് പ്രിയമ്പതയെ മുറിക്കകത്തേക്ക് കൊണ്ടുവന്നത്. അല്പം കുടിക്കൂ. ക്ഷീണം മാറാൻ വളരെ നല്ലതാണ്. അല്പം കുടിക്കൂ. അയ്യോ വേണ്ട സാർ. ആ അല്പം. ഓഹോ മാമിയോ, എന്താ വരും? മാമി നീ എന്ത് വിധക്കിഴാണ് ഈ കാണിക്കുന്നത്? പ്രിയമ്പത എന്ത് തെറ്റ് ചെയ്തു? പാവം പാവം പ്രിയമ്പത. എടി നീ എന്താ വിചാരിച്ചിരിക്കുന്നത്? എന്നോട് മത്സരിച്ചു കളയാമെന്ന് കരുതി അല്ലടി മാലിനി നീ ശരിക്കറിഞ്ഞിട്ടില്ല. പ്രിയമ്പത പോയിക്കോ. മാലിനി നിനക്കെന്താ ഭ്രാന്തുണ്ടോ? നീ എന്താ ഈ കാണിച്ചത്? ഡാൻസ് കഴിഞ്ഞപ്പോ പ്രിയമ്പതയുടെ ശരീരത്തിന് വേണ്ട സുഖമില്ലെന്ന് പറഞ്ഞു എങ്കിലൊരു അല്പം. അതെ അതെ, രണ്ടുപേരുടെ സൂക്കേട് എന്താണെന്ന് എനിക്കറിയാം. ഇങ്ങനെ ആയ പിന്നെ എങ്ങനെയാ ഞാൻ? എനിക്കിവിടെ നിൽക്കാൻ പേടിയാവുന്നു സാർ. അങ്ങനെ പേടിക്കരുത്. പേടിച്ചോടാൻ തുടങ്ങിയാൽ ചെന്ന് നിൽക്കുന്ന പരാജയത്തിൽ മാത്രമായിരിക്കും. എന്നെ കൊണ്ട് അല്പം മദ്യം കുടിപ്പിക്കാൻ അയാൾ പെട്ടപ്പാട് ആ സമയത്ത് മാലിനി വന്നില്ലായിരുന്നെങ്കിൽ കുടിക്കുമായിരുന്നു. അത് മരിച്ചാലും ഇല്ല. എന്നാൽ ഒരു കാര്യം വിശ്വസിക്കും, നമ്മൾ സ്വയം പരാജയപ്പെടാതിരുന്നാൽ മറ്റാർക്കും നമ്മളെ പരാജയപ്പെടുത്താൻ സാധ്യമല്ല. നമ്മുടെ ചുറ്റുപാട് എങ്ങനെയൊക്കെ ചുറ്റിക്കറങ്ങിയാലും നമ്മൾ അതിന്റെ നടുവിൽ അച്ചുതണ്ട് പോലെ ഉറച്ചു നിൽക്കണം. എന്തൊക്കെയായാലും ഞാനൊരു പെണ്ണല്ലേ സാർ? ഒരാണായ ഞാൻ കൂടി ഇവിടെയില്ലേ? സാർ മാത്രമാണ് എനിക്കിവിടെ ഒരു രക്ഷ. ഇനിയെങ്കിലും പ്രിയമത എന്നെ സാറെന്ന് വിളിക്കാതിരിക്കാം. സാറിന്റെ അകലത്തേക്കാൾ സഹോദരന്റെ അടുപ്പമല്ലേ നല്ലത്? കഴിയുമെങ്കിൽ പ്രിയമത എന്നെ രാജേട്ടാന്ന് വിളിച്ചു. എന്താ വിളിച്ചു? ശരി, ഒരു സഹോദരി എങ്ങനെ രക്ഷിക്കണമെന്ന് ഈ സഹോദരൻ അറിയാം. പ്രിയമത പിക്കോട്ടു. ആ
കച്ചവടൊക്കെ എങ്ങനെ ഇരിക്കുന്നു പാച്ചുപിള്ളച്ചേട്ടാ? പൊടി പൊടിക്കുന്നു, അല്ല എന്ത് പറയണേ. ആ കടയിൽ ചെലവ് കൂട്ടാൻ വേണ്ടി പാച്ചുപിള്ള സാറ് ചില മാജിക്കുകളൊക്കെ കാണിക്കാറുണ്ടെന്നാ കേവി. ചെലവ് കൂട്ടാൻ വേണ്ടി മാജിക്ക്, അതൊക്കെ ശുദ്ധ അസംബന്ധം. കച്ചവടത്തിൽ എന്തൊരു മാജിക്കണേ, എന്നാലും ചില ചില്ലറ മാജിക്ക് എനിക്ക് അറിയാം. ഇത് കണ്ടാ, ഇനി വേറെ വില ഞങ്ങൾ ശരി എന്നാലും കാണട്ടെ. എന്തിനാണെന്ന് കാണിക്കാൻ പറ്റിയ സാധനങ്ങളൊന്നും ഇല്ലാതെ ഞാൻ പുണ്യ നിനക്ക് വേറെ ജോലി ഒന്നുമില്ലേ? ശരിയല്ലേ ശരി, എനിക്ക് പോയിട്ട് വേറെ ജോലിയുണ്ട്. ആ ഇതെന്തിനാണ് കത്തി? കത്തിയാണ് ഇതിന്റെ നിറം എല്ലാവരും കണ്ടല്ലോ, എല്ലാവർക്കും ബോധ്യമായല്ലോ. ഈ കത്തി ഞാൻ എന്റെ പാക്കറ്റിലിടും, എന്നിട്ട് ഇതേ കത്തി തന്നെ ഇവിടെ ഇരിക്കുന്ന ആരുടെയെങ്കിലും പാക്കറ്റിൽ നിന്ന് ഞാൻ എടുക്കും. എടുത്തില്ലെങ്കിലോ ഈ രൂപ എങ്ങനെ വരും? എടുത്താലോ ഈ രൂപ ഞാനങ്ങ് തരും. ചോരക്കണെങ്കിൽ ചോരക്ക്, എനിക്കൊന്ന് പോണം. നിങ്ങളുടെ മാജിക് കണ്ടോണ്ട് കയറിയ സമയം ഒരു നിമിഷം കേട്ടോ. ഇതൊരു അത്ഭുതമായിരിക്കുന്നല്ലോ, ഈ കത്തി എങ്ങനെ എന്റെ പാക്കറ്റിൽ വന്നു? ഇതാണ് മാജിക്. അമ്മാ ആ കത്തി ഞാൻ കൊടുത്ത്, കത്തി സമ്മതിച്ച സമ്മതിച്ച നിങ്ങൾ ചൊരക്കുകയാണെങ്കിൽ വിളിക്കാൻ തന്നെ പ്രേമതിന്റെ മുറിയിൽ വന്നുകൂടി. ഞാൻ വിളിപ്പിച്ചത് ശമ്പളത്തിന്റെ കാര്യം പറയാൻ വേണ്ടിയാണ്. ശമ്പളം പ്രേമതിയുടെ കയ്യിൽ തരണോ അവന്റെ അച്ഛന്റെ പേർക്ക് അയച്ചു കൊടുക്കണം? എന്താ വേണ്ടത്? എന്റെ കയ്യിൽ തരുന്ന എന്തിനാ, അച്ഛന്റെ പേരിൽ അയച്ചു കൊടുത്താൽ മതി. ഗുഡ്, ഇരിക്കും. ഇനി മറ്റൊരു പ്രധാന കാര്യം പറയാനുണ്ട്. സത്യത്തിൽ അവനാണ് ഞാൻ വിളിപ്പിച്ചത്. അന്ന് പ്രേമതിന്റെ മുറിയിൽ വന്നപ്പോൾ ആ മാലിനി, അതൊന്നും സാറല്ലേ സാർ, അതെല്ലാം കഴിഞ്ഞുപോയ കാര്യങ്ങളല്ലേ. എന്ന് വെച്ച് എനിക്ക് പറയാതിരിക്കാൻ നോക്കൂ. അന്ന് മാലിനി എന്തൊക്കെയോ പറഞ്ഞത് കേട്ട് പ്രിയമ്പത എന്നെ തെറ്റിദ്ധരിക്കരുത്. അവൾക്ക് തലയ്ക്ക് നല്ല സുഖമില്ല. ഞാൻ അതേ കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ സാർ. അവൾ കുറെ കാലമായി ഞങ്ങളോടൊപ്പം സഹകരിക്കുന്നു. അതിനിടയ്ക്ക് അവൾക്കൊരു ഭ്രാന്ത്, ഞാൻ അവളെ കല്യാണം കഴിക്കണമെന്ന്. അത് നടപ്പുള്ള കാര്യമാണ്. പിന്നെ അവളെ പറഞ്ഞയക്കുന്നത് പാവമല്ലേ എന്ന് കരുതി ഇതുവരെ സഹിച്ചതാണ്. ആ പ്രിയമ്പതയ്ക്ക് അവളെ പറഞ്ഞയക്കണം എന്ന അഭിപ്രായം ഉണ്ടെങ്കിൽ ഈ നിമിഷം ഞാൻ പറഞ്ഞയക്കാം. എന്തു പറയുന്നു? അയ്യോ വേണ്ട സാർ, ഞാനായിട്ട് ഇവിടെ നിന്ന് ആരെയും പറഞ്ഞയക്കണ്ട. അല്ല എവിടേക്കാണാവോ? ഒന്ന് അകത്തു വരെ പോണ, എന്റെ മോളെ ഒന്ന് കാണണം. അയ്യോ അവരൊന്നും ഇവിടെ ഇല്ലല്ലോ. അച്ഛനെ എവിടെ പോയി? ആ അവര് ഈ ഡാൻസിന് സാധനം എന്തൊക്കെ മേടിക്കാൻ മുതലാളിയായിട്ടൊക്കെ അങ്ങ് ടൗണിൽ പോയിരിക്കാം. നീ എപ്പോ വരും? ആ വൈകുന്നേരം ആവും, അപ്പോഴെത്തിയാ മതിയല്ലോ. പരിപാടിയൊക്കെ നടത്തേണ്ട സമയത്ത് വന്നാ മതിയല്ലോ. അത് കഷ്ടമായല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യുക? രാത്രി ആവുന്ന ഒരു താമസം നിൽക്കാൻ എനിക്ക് നേരമില്ല. ഏതായാലും മോനൊരു കാര്യം ചെയ്യണം, ഞാൻ ഇവിടെ വന്ന് അന്വേഷിച്ചതായിട്ട് അവളോടൊന്ന് പറയണം, ഇല്ലെങ്കിൽ അവൾക്ക് വലിയ സങ്കടം തോന്നും. ആ അതൊക്കെ ഞാൻ പറയാം. ഏതായാലും ആശാ ഒരു കാര്യം ചെയ്യ്, നാളെ രാവിലേക്ക് പോരാ. ഞാൻ പറഞ്ഞേക്കാം. ഇനി ഞാൻ പൊക്കൊള്ളട്ടെ. ഞാൻ പ്രിയമ്പതയെ വിളിപ്പിച്ച കാര്യം ഇനിയും പറഞ്ഞില്ലല്ലോ. എന്തിനാണ് എന്ന് എന്താ ചോദിക്കാത്തത്? കുറെ കാലമായി ഞാൻ മറന്നുപോയിരുന്ന ഒരു കാര്യം പ്രിയമ്പത എന്നെ ഓർമ്മിപ്പിച്ചു. ഇല്ലെങ്കിൽ പ്രിയമ്പതയെ കണ്ടപ്പോൾ ഞാൻ ഓർമ്മിച്ചു. എങ്ങനെയായാലും അത്ഭുതകരമായ സംഭവിച്ചു എന്നുള്ളതാണ്. എന്തിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നതെന്ന്
ഇനിയും പ്രിയമ്പത എന്താ ചോദിക്കാത്തത്? ഞാൻ പൊക്കൊള്ളട്ടെ സാർ. അത് കൊള്ളാം. ഒരുത്തനവന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് കേൾക്കാനുള്ള ക്ഷമയെങ്കിലും കാണിക്കേണ്ടതല്ലേ? ഇതുവരെ മറന്നിട്ടിരുന്ന എന്റെ വിവാഹ പ്രശ്നം അപ്രതീക്ഷിതമായി ഞാൻ ഓർമ്മിച്ചു. പ്രിയമ്പതയെ കണ്ടപ്പോൾ ഞാൻ പോന്നു സാർ. സാർ എന്തൊരു ശബനമുറക്കിയാലും വരാൻ കണ്ട സമയം. ഞാൻ സൈഡ് ചേർത്ത് കൊണ്ടുവരുന്നില്ലേ, അപ്പൊ കയറി കൊടുക്കുകയാണ്. വാസ്തവത്തിൽ ഞാൻ കടന്നു വന്നത് മനഃപൂർവ്വമായിരുന്നു. എന്ന് വെച്ചാൽ? എന്ന് വെച്ചാൽ പ്രിയമ്മയുടെ കാര്യത്തിൽ എനിക്കല്പം താല്പര്യമുണ്ട്. താല്പര്യം വെച്ചാൽ? ഓ മിസ്റ്റർ പ്രേമ, എന്ത് പേര് പറഞ്ഞാലും തിരക്കിടില്ല. അവളെ വിവാഹം ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഇവിടെയുള്ള മറ്റു പെണ്ണുങ്ങളെ കണക്കാക്കുന്ന പോലെ അവളെ കണക്കാക്കരുത്. എന്നേക്കാൾ മുമ്പ് ചാടി പിടിച്ചു കളഞ്ഞല്ലോ മുതലാളിയേക്കാൾ മുമ്പ് മാനേജറോ? അതൊരു ന്യായമല്ലല്ലോ മാനേജറെ. Bye.
ധാരാളം കരഞ്ഞിട്ടുണ്ട്. പ്രിയമതയ്ക്ക് അറിയാമോ ഞാൻ ആരായിരുന്നെന്ന്? ഞാനൊരു മാനേജ്മെന്റ് സ്കൂളിലെ ഡാൻസ് ടീച്ചർ ആയിരുന്നു. എനിക്കൊരു വയസ്സ് തികഞ്ഞ ഒരു കുഞ്ഞുമുണ്ട്. എന്റെ ഭർത്താവും കുഞ്ഞും ഇവിടെ അടുത്തൊരു വാടക വീട്ടിലുണ്ട്. അദ്ദേഹം ഒരു രോഗിയാണ്. രോഗിയായ ഭർത്താവിനെയും കുഞ്ഞിനെയും രക്ഷിക്കാൻ വേണ്ടി കൂടുതൽ വരുമാനം തേടിയാണ് ഞാൻ ഈ കാർണിവലിൽ ചേർന്നത്. പ്രിയമ്പതിയെ പോലെ ആദ്യമൊക്കെ ഇവിടുത്തെ ഏർപ്പാടുകളൊന്നും സഹിക്കാൻ എനിക്കും കഴിഞ്ഞിരുന്നില്ല. ഞാനും രാപ്പകൽ കരഞ്ഞിട്ടുണ്ട്, വഴക്കിട്ടിട്ടുണ്ട്, പട്ടിണി കിടന്നിട്ടുണ്ട്. ഒരു പ്രയോജനവും കിട്ടിയില്ല. അവരുടെ പണം വാങ്ങി നമ്മുടെ കാര്യം നേടണമെങ്കിൽ അവർ പറയുന്നത് അനുസരിക്കുകയേ നിവൃത്തിയുള്ളൂ. ഞാനിവിടെ പ്രയാസം കാണിച്ചാൽ രോഗിയായ എന്റെ ഭർത്താവും കുഞ്ഞും പട്ടിണി കൊണ്ട് പ്രയാസപ്പെടേണ്ടി വരില്ലേ? നമ്മളിവിടെ വന്നു പോയ നിലയ്ക്ക് നമുക്ക് രക്ഷിക്കാൻ കഴിയുന്നതൊന്നും നമ്മൾ കാരണം നശിച്ചു പോകരുത്. ഇനി അത് മാത്രമേ നോക്കാനുള്ളൂ. നമ്മെ ഉണർത്തുന്നു ഉദയ സൂര്യൻ, നമ്മയുറക്കുന്നു രജത താരകൾ, നമ്മെ ഉണർത്തുന്നു നിഴൽ പാവക്കൂത്തിലെ കളിപ്പാവകൾ, നിഴൽ പാവക്കൂത്തിലെ കളിപ്പാവകൾ, ഞങ്ങൾ വിളക്കിൻ്റെ മുന്നിലെ ശലഭങ്ങൾ, ഉദയ സൂര്യൻ നമ്മയുറക്കുന്നു രജത താരകൾ, നമ്മെ ഉണർത്തുന്നു. സമുദ്രം വദനത്തിൽ മഴവില്ലിൻ തേരോട്ടം, ഹൃദയത്തിലെപ്പോഴും ബാഷ്പസമുദ്രം വദനത്തിൽ മഴവില്ലിൻ തേരോട്ടം, രജനി വന്നുയർത്തുന്ന കൂടാരം, രജനി വന്നുയർത്തുന്ന കൂടാരം, പൂകി അണിയുന്നു നമ്മളെ മുഖം മൂടി, പൂകി അണിയുന്നു നമ്മളെ മുഖം മൂടി,
ഉദയ സൂര്യൻ നമ്മയുറക്കുന്നു രജത താരകൾ നമ്മെ ഉണർത്തുന്നു ിൽ കാണും കാമിനെ മാരുടെ കവിളിൽ പുരത്തിയ കാശ്മീരം കളിയരങ്ങിൽ കാണും കാമിനെ മാരുടെ കവിളിൽ പുരത്തിയ കാശ്മീരം കാണും ഓർക്കരുതാത സിന്ദൂരം കാണും ഓർക്കരുതാത സിന്ദൂരം കണ്ണീരിൽ ചാലിച്ച ഹൃദയ രക്തം സ്വന്തം കണ്ണീരിൽ ചാലിച്ച ഹൃദയ രക്തം ഉദയ സൂര്യൻ നമ്മയുറക്കുന്നു രജത താരകൾ നമ്മെ ഉണർത്തുന്നു ഉദയ സൂര്യൻ നമ്മയുറക്കുന്നു രജത താരകൾ നമ്മെ ഉണർത്തുന്നു എന്തൊരടിയാണിത്. ശത്രുവിനെ അടിക്കുന്ന പോലെ അടിക്കുന്നത്. ആട്ടെ പെണ്ണെവിടെ? എനിക്കെങ്ങനെ അറിയാം? പെണ്ണ് പെണ്ണിന്റെ പാട്ടിന് പോയി. ആണുങ്ങൾ തമ്മിൽ അടിയോടൻ വല്ല കാര്യമുണ്ടോ? നമ്മൾ തന്നെയുള്ള ഇങ്ങനെ അടിയുണ്ട്. ഇവിടെ ഒരു ചെറിയ തമാശ ഒക്കെ നടന്നു. എല്ലാം ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് ഒരു വലിയ രഹസ്യം കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. അത് ഭേദമാണ്. പക്ഷേ പ്രിയമ്മയുടെ കാര്യത്തിൽ എനിക്കുള്ള താല്പര്യം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. എന്നിട്ടും അത് തന്നെയാണ് ഞാനും പറയുന്നത്. ഞാനവിടെ ചെന്നത് മാലിനിയെ കൂട്ടിക്കൊണ്ടുവരാനായിരുന്നു. ചെന്നപ്പോ രാജേന്ദ്രൻ അവിടെ നിൽക്കുന്നു. കൂട്ടത്തിൽ നിങ്ങൾ ഇപ്പൊ പറഞ്ഞ പ്രിയമ്മതയും എന്തോ ഞാനത് വിശ്വസിക്കില്ല. വഴക്കുണ്ടായത് രാജേന്ദ്രന്റെ മുറിയിൽ വെച്ചല്ല, സ്ത്രീകളുടെ ക്യാമ്പിൽ വെച്ചാണ്. ഞാനവിടെ പോയെന്നുള്ളത് ശരിയെന്നെ, പക്ഷെ ആ സമയത്ത് രാജേന്ദ്രൻ എന്തിനവിടെ ചെന്നു? കാവൽ നിൽക്കാനോ? പറയണം, രാജേന്ദ്രൻ എന്തിനവിടെ ചെന്നു? അവരെ ഒരുമിച്ച് കണ്ടപ്പോ എങ്ങനെയെങ്കിലും തുരയട്ടെ എന്ന് കരുതി വിട്ടിട്ട് പോരേണ്ടവനാണ് ഞാൻ. പക്ഷെ നിങ്ങളുടെ പ്രേമത്തെ പറ്റി അറിയാവുന്നതുകൊണ്ട് ഞാൻ കയറി രാജേന്ദ്രനെ അടിച്ചു. ഇതാണ് സംഭവം. ഓഹോ, അത് ശരി. പ്രിയമ്പത പാവമാണ്. രാജേന്ദ്രൻ അവന്റെ മാജിക്ക് കാണിച്ച് അവളെ മയക്കെടുത്തിരിക്കുകയാണ്.
അവന്റെ ഒരു മാജിക്. ഇതില്ലേ കുളം കലയ്ക്ക് പരിന്തൻ കൊടുത്തെന്ന് പറയും പോലെയാണ്. ദയാനന്ദൻ പ്രേമിക്കുന്നു അറിഞ്ഞതുകൊണ്ട് ഞാൻ വിട്ടു. പക്ഷേ ആണുങ്ങൾ റാഞ്ചിക്കൊണ്ടുപോയി. അവിടെ കുടി ഒരുത്തി ഇവിടെ വന്നിട്ടുണ്ട്. ഒരു പ്രിയം പട ആരായാലും ശരി, അവളുടെ നേരെ ഒന്ന് നോക്കിയാൽ പിന്നെ അവൾ വിടില്ല. ഇന്നലെ രാത്രിയിൽ ഈ കാർണിവലിനകത്ത് വലിയ അടിയും ബഹളവും ഒക്കെ ആയിരുന്നു എന്ന് പറയുന്നത് കേട്ടല്ലോ പാച്ചുള്ള. എന്താ കാര്യം? ഇതൊക്കെ ആര് തിരക്കുന്നു? നമ്മളിവിടെ കച്ചവടത്തിന് വന്നു, കച്ചവടം നടത്തുന്നു അല്ലാതെ. ഇന്നലെ ആ വഴക്കിന്റെ കാരണം അവളാണെന്നാ ഞാൻ അറിഞ്ഞത്. ആ ഡാൻസ് ചെയ്യുമ്പോൾ തുണി ഉടുക്കാത്തവളല്ലേ പ്രിയമത? അത് തന്നെ, തുണിയോട് ഇത്രയേറെ ശത്രുതയുള്ള ഒരുത്തിയെ ഞാൻ കണ്ടിട്ടില്ല. അവൾക്ക് വീടും കുടിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉണ്ടെങ്കിൽ ഇതിനൊക്കെ അയക്കുമോ? ആ എന്ന് നമ്മൾ പറയുന്നു. ഒരു ദിവസം രൂപ എത്രയാ കിട്ടുന്നതെന്നറിയാമോ? പല വഴിക്കുള്ള വരുമാനം. ഇങ്ങനെയുള്ള രൂപ വാങ്ങി തിന്നുന്ന വീട്ടുകാരെ തൊഴിക്കണം. നാണം കെട്ട കൂട്ടര്. നേരാണ് പാച്ചുപിള്ളെ, ഭാര്യയുടെ അനിയത്തി ആ കൂട്ടത്തിലുണ്ടെന്ന് പറയുന്നത് കേട്ടല്ലോ. പേരെന്താ? നിന്റെ തന്ത നിർത്താടുന്നു. കുറച്ചേരമായിട്ട് കേൾക്കുന്നു. ഞാൻ നല്ലൊരു പാച്ചു ആയതുകൊണ്ട് ഭാര്യയും മക്കളെ ഇവിടെ ഉണ്ടാക്കിയിട്ട് പോകുന്നു. പ്രിയമ്മതേ പറ്റി പാച്ചു എന്ത് പറഞ്ഞാലും ഞാനത് വിശ്വസിക്കണ്ട. മോള് കാരണം ഇവിടെ തണ്ടിയിട്ട് തല്ലുന്നു. എന്നാലും തന്തപ്പണിക്ക് വിശ്വാസമല്ല. കാരണം മൂത്തനെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആക്കേലും ആവശ്യക്കാരെ പിടിച്ച് കൊടുത്താട്ടെ. അനാവശ്യം പറയല്ല, അനാവശ്യം മകളുടെ മക്കളെ ഇതുള്ളതായിരിക്കും. അവൻ എന്ത് വേണമെങ്കിൽ പറയട്ടെ മാധു, ഗോമതിയുടെ ഭർത്താവായി പോയില്ലേ? ഇല്ല ഇല്ല, ബന്ധമൊക്കെ വിട്ടിരിക്കുന്നു. അത് അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഞങ്ങൾ എല്ലാവരും ഇനി എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്ന് തന്നെ ഇരിക്കട്ടെ. പാച്ചുവിന്റെ കൂടെ തന്നെ താമസിക്കുന്ന ഗോമതി മക്കളും എന്ത് പഴച്ചാവോ? എന്ത് പഴച്ചോ? ഈ കൊലത്തിലുള്ളതല്ലയോ എനിക്ക് ചെവിയെടുത്തോണ്ട് നാല് പേർ മുമ്പ് നടക്കണം. കാണുവിന് മുമ്പേ എന്നെ ചായക്കണം. മകളെ തിരുമലയാണെന്ന് കണ്ട് തിരികെ വഴത്തു ചോദിക്കുക. എന്തുവാ പാച്ചുള്ളവരുടെ ഭർത്താവിന്റെ അനിയത്തിക്ക് തുണി വെക്കുന്ന ഇഷ്ടം അല്ലയോ എന്ന്? ഇത് കേട്ടുകൊണ്ട് തൊലി ഉരിഞ്ഞു. ഇനി എന്റെ ബന്ധമുള്ള അമ്മമാരെ വന്ന് എന്റെ പടത്തിൽ കയറുന്നത്. അവിടെ നാട് അടക്കം നിൽക്കണം. എന്താ ഞാൻ പോവാണ്. ഇനി ആ പേര് വിളിച്ചാൽ അവമാനിക്കരുത്. ഈ ബന്ധം ഇതിനോട് ഉപയോഗിച്ചിരിക്ക. ഇനി വേറെ ആരെയും ഇവിടെ തന്നെ മാറ്റാൻ നിർത്തി. കരയാതെ മോളെ, ഉള്ള ദുരിതം നമുക്ക് എല്ലാവരും കൂടെ പങ്കിട്ടെടുക്കാം. അല്ലാതെ എന്താ ചെയ്യാ? ഏതായാലും അവിടെ ചെന്ന് പെണ്ണിനെ ഒന്ന് കാണണ്ടേ? ഈ കേട്ടത് വല്ലതും അതൊക്കെ നുണയായിരിക്കും. എന്നാലും ഞാനൊന്ന് അവിടം വരെ പോയിട്ട് പാല് കൊടുക്കാൻ സമയം. ഡാൻസ് തുടങ്ങാതെ അവിടെ ആൾക്കാർ വേണം. ും പാദസരം
മകളെ തിരക്കി ഇറങ്ങിയതാണല്ലേ? അതെ, കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പോ നിങ്ങൾ എല്ലാവരും ജയദേവ സാറിന്റെ കൂടെ പുറത്തു പോയി എന്ന് പറഞ്ഞു. അതുകൊണ്ട് കാണാൻ സാധിച്ചില്ല. ജയദേവ സാറിന്റെ കൂടെ പുറത്തു പോയോ? ഞങ്ങളാരും പോയില്ലല്ലോ. എന്നിട്ട് അയാൾ പറഞ്ഞത് അങ്ങനെയാണല്ലോ. പറഞ്ഞത് ശരിയായിരിക്കും. ജയദേവൻ സാറും പ്രിയമ്മതയും കൂടി പോയി കാണും. അവരങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകാറില്ലതാ, പക്ഷേ ഞങ്ങളാരും പോകാറില്ല. അവൾ എവിടെ? അതൊന്ന് ചോദിക്കണമല്ലോ. എവിടെ പോയെന്ന് ഞങ്ങൾ എങ്ങനെ അറിയും? ആരുടെയെങ്കിലും കാറിൽ കയറി പോയി കാണും. തിരിച്ചു വരുമ്പോൾ ബോധമുണ്ടെങ്കിൽ ഭാഗ്യം. അതെന്താ അങ്ങനെ? ആരെങ്കിലും ഒക്കെ വാങ്ങിക്കൊടുക്കുന്ന വിസ്കിയും ബ്രാൻഡിയും ഒക്കെ കുടിച്ചാൽ പിന്നെ ബോധം ഉണ്ടാവുമോ? പഴയ കഥകളി നടൻ ശേഖരപ്പണിക്കരല്ലേ നമ്മൾ? നിങ്ങളുടെ മകളുടെ കാര്യം തന്നെയാ പറയുന്നത്. ഞങ്ങളൊക്കെ ഇവിടെ പേടിച്ചാണ് കഴിയുന്നത്. എപ്പോഴാണ് കൊലക്കേസിന് സാക്ഷി പറയേണ്ടി വരുതെന്ന് ഈശ്വരൻ എന്നെ അറിയാം. അയ്യോ, അതെന്താ? പ്രായമുള്ളവരോട് ഇതൊക്കെ എങ്ങനെയാ പറയുന്നത്? പലരോടും ഒരേ സമയത്ത് മുറിയിൽ വരാൻ പറഞ്ഞാൽ വരുന്നവർ തമ്മിൽ കുത്താതിരിക്കുമോ? ശിവ ശിവ, എനിക്കിനി ഒന്നും കേക്കണ്ട. പ്രിയമ്മത കാരണം ഇവിടെ അടി നടക്കാത്ത ദിവസമില്ല. അപ്പൊ പുറത്ത് കേൾക്കുന്നതെല്ലാം സത്യമാണല്ലേ? ഇനി എനിക്ക് അവളെ കാണണം. അവൾ എവിടെ വേണമെങ്കിൽ പൊക്കോട്ടെ, അവളുടെ ശവം പോലും എനിക്ക് കാണണ്ട. എനിക്കിനി ഇങ്ങനെ ഒരു മകളും. ഞാൻ പോണോ പിള്ളേരെ? ഞാൻ പോണം. അതിലപ്പുറം അവളെവിടുന്ന് എങ്ങനെയെങ്കിലും കൊണ്ടുപോയിക്കോട്ടെന്ന് കരുതി പറഞ്ഞപ്പം ഈ കളവനോട് ഇട്ടിട്ട് പോയി കളഞ്ഞല്ലോ. എന്തായാലും പ്രിയംവദ ഇവിടെ ഇല്ലെന്ന് പറയണ്ടായിരുന്നു മാലിനി. അവളോ? അവളെന്റെ ജീവിതം തകർക്കാൻ വന്നവളാണ്. അവളെ ഞാൻ ശരിയാക്കും.
എന്ത് പറ്റി? നിനക്ക് എന്നേക്കാ വിവരം ഉണ്ടടാ വാച്ചു. കാര്യം പറഞ്ഞോട്ടെ. പ്രിയമ്മതയെ പറ്റി നീ പറഞ്ഞതെല്ലാം നേരായിരുന്നു വാച്ചു. ഓഹോ, ഇപ്പോഴാണ് മനസ്സിലായി. അതൊന്നും നീ എന്നെ കൊണ്ട് പറയപ്പിക്കല്ലേ വാച്ചു. എനിക്ക് ഭ്രാന്ത് പിടി. അവള് വരുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ നിന്ന് പോയിക്കോട്ടെ. നേരെ കണ്ടാൽ ഞാൻ ഒരുപക്ഷെ അവളെ കൊന്നുപോകും. അങ്ങനെ ഒരു ഉണ്ടായിരുന്നു ഓർക്കുന്നത് തന്നെ അപമാനകരമാണ്. അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോഴേ ഇവിടെ കേട്ടതിന്റെ പത്തിരട്ടിയ. ഓ എന്റെ ഭഗവാനെ, ഇവക്ക് ഇതിനുള്ള ധൈര്യം ഇതാര് കൊടുത്തു? പെണ്ണിനെ ഒറ്റയ്ക്ക് അവിടെ കൊണ്ടുവന്ന് വിട്ടിട്ട് പോന്നപ്പോഴേ ഞാൻ പറഞ്ഞതാ, അന്നത് കേട്ടില്ല. അവളവിടെ ഒറ്റയ്ക്കല്ലടി, വേറെയും പെമ്പിള്ളേരുണ്ടവിടെ. പക്ഷെ നിന്റെ മോള് കാരണം മറ്റുള്ളവരവിടെ പേടിച്ചാ കഴിഞ്ഞു കൂടുന്നത്. എന്തായിരുന്നാലും അച്ഛൻ അവളെ ഒന്ന് കണ്ടിട്ട് പോന്നാ മതിയായിരുന്നു. എന്നിട്ട് എന്നെ കൊലക്കേസ് പ്രതിയാക്കണം അല്ലേ? അവൾ വല്ലവന്റെയും കൂടെ കുടിച്ചു കൂത്താടി വന്നിറങ്ങുന്നത് എന്റെ കണ്ണുകൊണ്ട് കണ്ട ഞാൻ അവളെ കൊല്ലാണ്ട് പോരൂ. എന്നിട്ട് മകളെ കൊന്നവെന്നുള്ള ദുഷ്പേരി. എല്ലാം കേട്ട് കാണുമായിരിക്കുമല്ലേ. ഇത് കേൾക്കാതിരിക്കാൻ വേണ്ടി ഇതിനു മുമ്പൊരിക്കൽ ഞാനിവിടെ വന്നിരുന്നു. അതും എന്നോട് പറഞ്ഞിരുന്നു, പക്ഷേ അന്ന് എനിക്കത് പിടികിട്ടിയില്ല. ഇനി ഇപ്പോൾ ഒന്നും പറയണ്ട. എനിക്കൊരു മകനുണ്ടായിരുന്നെങ്കിൽ ഇത്രയും പേരുദോഷം സമ്പാദിച്ച ഒരു പെണ്ണിനെ അവനെ കൊണ്ട് ഞാൻ കല്യാണം കഴിപ്പിക്കും. ചേട്ടാ, ഈ കാര്യത്തിൽ നിങ്ങളെക്കാൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പലരും പലതുമൊക്കെ വന്ന് പറഞ്ഞെങ്കിലും ഞാൻ കേട്ടതായി ഭാവിച്ചില്ല. പക്ഷേ എന്റെ മകൻ തന്നെ വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കേൾക്കാതിരിക്കാൻ ഒക്കും. കല്യാണം ചെയ്യേണ്ടത് അവൻ തന്നെ അല്ലേ ചേട്ടാ? എനിക്ക് അതിൽ വിഷമമില്ല പണിക്കരെ. കാരണം പണിക്കരുടെ മകൻ എനിക്ക് എന്റെ മകനെ പോലെയാണ്. അതുകൊണ്ട് വേറെ ഒരു വിവാഹം ആലോചിച്ചോളൂ. ഞാൻ നിർബന്ധിച്ചാൽ എന്റെ മകൻ പ്രിയമ്പതിയെ തന്നെ കല്യാണം കഴിച്ചേക്കും. വേണ്ട, നമ്മൾ മുഖാന്തരം എന്തിനാ ആ ചെക്കന്റെ ഭാവി കൂടെ നഷ്ടപ്പെടുത്തണം? ഈ കല്യാണം നടത്താൻ വേണ്ടിയാണ് അവളെ അവിടെ കൊണ്ട് വിട്ടു. അതുകൊണ്ട് തന്നെ ഈ കല്യാണം നടക്കാതെ പോയി. എല്ലാം ദൈവനിശ്ചയം എന്ന് കരുതിയാൽ മതി. അപ്പോൾ എന്റെ മകന്റെ കല്യാണം വേറെ ആലോചിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രിയമ്മത മരിച്ചു. മരിച്ചാണ് വിവാഹം കഴിക്കാനോ? ഇവിടെ വന്നിരുന്നോ? ഇല്ല. എന്താ, എന്ത് പറ്റി? അച്ഛൻ എന്നെ കാണാൻ ഇവിടെ വന്നിരുന്നു. അപ്പോൾ മാലിനിയും കൂട്ടുകാരികളും അച്ഛനോട് എന്നെ കുറിച്ച് എന്തൊക്കെയോ നുണം പറഞ്ഞു കൊടുത്തു. എന്നാര് പറഞ്ഞു? അവർ തന്നെ പറഞ്ഞു. ഞാൻ കല്ലും കുടിച്ച് ആരുടെയോ കൂടെ കാറിപ്പോയിരിക്കുകയാണെന്ന് പറഞ്ഞു കൊടുത്തു. അച്ഛനിവിടെ വന്നിരുന്നു എന്നത് സത്യമാണ്? സത്യമാണ് രാജേട്ടാ, അവരെല്ലാം എന്നോട് തുറന്നു പറഞ്ഞു. അച്ഛനിവിടെ വന്നിട്ട് എന്നെ ഒന്ന് കാണാതെ പോയെന്താ? എന്തായാലും ശരി, എനിക്കിപ്പൊ തന്നെ വീട്ടിൽ പോകണം. ശരി, പ്രിയമ്പത് ചെന്ന് മിസ്റ്റർ ജയദേവനോട് ചോദിക്കും. അവനത്ര വേഗം തിരിച്ചു വരാമെന്ന് പറയും. ശരി. എനിക്കൊന്ന് വീട് വരെ പോണം. എന്താ കാര്യം? പോയിട്ടൊരു അത്യാവശ്യ കാര്യമുണ്ട്, കഴിയുന്നത് വേഗം മടങ്ങി വരാം. ഓഹോ, അത് ശരി. അത്ര വലിയ അത്യാവശ്യമാണെങ്കിൽ എന്തായാലും പോവാം.
വേണ്ട സാർ, ഞാൻ ബസ്സിൽ പോകുകയാണ്. അതെ അതെ, അതാ നല്ലത്. പ്രിയമത ബസ്സിൽ പോയിട്ട് വരാം. നിങ്ങൾ എന്താ പറയുന്നത്? ഇന്ന് പരിപാടി ഉള്ളത്. എന്തായാലും കൊള്ളാം, എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല. എനിക്ക് ഉടനെ പോവുകയും വേണം. അങ്ങനെയൊന്നും തീർത്ത് പറയലരുത്. തോന്നുമ്പോഴൊക്കെ പോകാനും വരാനും ഇതൊരു ചന്തയൊന്നുമല്ല. സമയവും സൗകര്യവും ഉള്ളപ്പോ അറിയിക്കാം, അന്ന് പോയാൽ മതി. അത് പറഞ്ഞാ പറ്റില്ല സാർ. എന്തൊക്കെ ആയാലും ഞാൻ ഇന്ന് പോവും. സാർ എന്നോട് ക്ഷമിക്കണം. പ്രിയമ്പത, ഇവിടെ ഒരു എഗ്രിമെന്റ് ഒപ്പിട്ടു എന്ന കാര്യം ഓർമ്മയുണ്ട്? വീട്ടിൽ പൊയ്ക്കൂടെന്നും എഗ്രിമെന്റിലുണ്ടോ? അത് ചോദിക്കാൻ നിങ്ങൾ ആരാണ്? ഞാൻ ആരാണെന്ന് അറിയില്ലേ. അല്ല, പ്രിയമ്മതയുടെ കാര്യത്തിൽ ഇടപെടാൻ നിങ്ങൾ ആരാണെന്ന്? അത് പ്രിയമ്മത ചോദിക്കട്ടെ. ഓഹോ, എന്താ, വല്ല ബന്ധമുണ്ടോ? ഉണ്ടായിരിക്കാം. എന്ത് ബന്ധം? ഇതെല്ലാം ചോദിക്കാൻ നിങ്ങൾ ആരാ? പ്രിയമ്മയുടെ രക്ഷാധികാരിയാണ്. ഞാൻ ആരാണെന്ന് ഇപ്പോൾ തന്നെ അറിയണോ? അറിയണം, അതുകൊണ്ടല്ലേ ചോദിക്കുന്നത്. ചേച്ചേ, നിങ്ങൾ തമ്മിൽ വഴക്ക് കൂടണ്ട. പ്രിയമ്മത വീട്ടിൽ പോയാൽ എന്നാണ് തിരിച്ചു വരുന്നത്? കഴിയുമെങ്കിൽ ഇന്ന് തന്നെ വരാം, ഇല്ലെങ്കിൽ നാളെ തീർച്ചയായും വരാം സാർ. ശരി, പോയിട്ട് വരും. വളരെ ഉപകാരം സാർ. രാജേട്ടാ, ഞാൻ പോയിട്ട് വരട്ടെ. ശരി, അങ്ങനെ. ഇപ്പോൾ ഞാൻ പറഞ്ഞത് ബോധ്യമായോ? ഇനിയും ഇവനെ ഇവിടെ വെച്ചോണ്ടിരിക്കാൻ പാടില്ല. എന്ന് വെച്ചാൽ 3 മാസത്തിനവൻ പിരിച്ചുവിട്ടാൽ അവൻ കൊണ്ടുപോയി കേസ് കൊടുക്കും. അവൻ കൊണ്ട് കേസ് കൊടുക്കണം, നമ്മൾ കണ്ടോളാം. അത് നമ്മുടെ പ്രസ്ഥാനത്തിൽ നല്ലതല്ല. ഇവന്റെ കാര്യത്തിൽ വേറെ ഒരു മാർഗം ഉണ്ടാക്കാം. ഞാൻ ക്ഷമിക്കും. അച്ഛനെ കണ്ണി കണ്ടവരോട് കള്ളും കുടിച്ച് കണ്ട ഹോട്ടലിലൊക്കെ കൂത്താൻ ചേർക്കുന്നത് അച്ഛനാണിയാ. വിശ്വസിച്ചിരിക്കുകയാണോ? അവർ നട പറഞ്ഞാണ് പോലെ. അമ്മയും മോള് എല്ലാത്തിനും ഞാൻ ഇവിടെ നടിച്ചു. ഇറങ്ങി പോയി. ഈശ്വരനെ വിചാരിച്ച് ഞാൻ പറയുന്ന ഒന്ന് കേൾക്കും. നീ ഒരു അക്ഷരം മിണ്ടി പോരുത്. അവര് പറഞ്ഞു തന്നെ അഭ്യപ്പെട്ട. നീ ഇവിടെ ഇറങ്ങി പോകുന്നുണ്ടോ ഇല്ലയോ എന്നാണ് എനിക്കറിയുന്നത്. എന്തായാലും അവള് പെരക്കാത്തോട്ട് ഒന്ന് കേറിക്കോട്ടെ, എന്റെ മോളി ഇങ്ങോട്ട് കേറി പോരും. ആഹാ, എനിക്ക് അത് തന്നെ ഒന്ന് കാണണം. ഇങ്ങോട്ട് ഇറങ്ങിയതിന്റെ കാലിന്റെ മുട്ടി ഞാൻ പറ്റിയോടി. അച്ഛനെന്നെ കൊന്നോളൂ. ഞാൻ പറയുന്ന എന്താണെന്ന് കേട്ട അച്ഛനെന്നെ എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ. നീ പറയുന്നത് ഒന്നും എനിക്ക് കേൾക്കണം. അത് കൊള്ളാമല്ലോ. പലവരും പറയുന്നതൊക്കെ അടങ്ങി ഒതുങ്ങി നിന്ന് കേട്ടിട്ട് പോന്നു. സ്വന്തം മകള് പറയാനൊട്ട് സമ്മതിക്കത്തുമില്ല. ഇത് എവിടുത്തെ മര്യാദയാ? മാധു, നീ എന്നെ മര്യാദ പഠിപ്പിക്കാൻ വരികയാണോ? എടി, സഹിക്കാവുന്നതിലേറെ ഞാൻ അവിടെ നിന്ന് കേട്ടിട്ടാ പോന്നു. അതെല്ലാം തുണയാണച്ച, വെറും അസൂയം കൊണ്ട് പറയുന്നതാണ്. പറയുന്നതിനും ഒരു ചേർച്ചൊക്കെ വേണ്ടേ പ്രിയമ്മതി? അവരൊക്കെ പറയുന്ന അസൂയ കൊണ്ടാണെന്ന് തന്നെ ഇരിക്കട്ടെ. എന്നെയും കുഞ്ഞുങ്ങളും ഇവിടെ കൊണ്ടുവന്നാക്കിട്ട് പോയതെന്താ? എനിക്കിതേ കുറിച്ച് ഒന്നും പറയാനില്ല ചേച്ചി. ചേട്ടനും എന്തൊക്കെയോ എന്നെ കുറിച്ച് തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. വാച്ചുവിന്റെ കാര്യമോടെ നിൽക്കട്ടെ. ഗോവിന്ദ പഠിക്കണം. അയാളുടെ മകനെ കൊണ്ട് നിന്നെ കല്യാണം കഴിപ്പിക്കാൻ സാധ്യമല്ലെന്ന് പറഞ്ഞതിന്റെ കാരണം എന്താ? ഈശ്വര, സംഭവിച്ചിരിക്കുന്ന എല്ലാം എനിക്കെതിരാണ്. ഞാൻ ഇനി എന്ത് പറഞ്ഞു നിങ്ങളെയൊക്കെ വിശ്വസിപ്പിക്കും? എല്ലാം അസൂയാണെന്ന് പറഞ്ഞോടി. അയ്യോ അമ്മേ, അത് മാത്രം പറയരുത്. ഇനി ഞാൻ ഒന്നും പറയില്ല അമ്മേ. ഇത് ദൈവ ശിക്ഷയാണമ്മേ. എങ്കിലും ചേച്ചി ഇങ്ങനെ ആയല്ലോ. നീ പോലും എന്നെ അവിശ്വസിക്കുന്നു അനിയത്തി. അനിയത്തി? നിന്റെ അനിയത്തിയാണ് അവളെന്ന് അറിഞ്ഞാൽ അവളെ കല്യാണം കഴിക്കാൻ പോലും ഒരാൾ കാണുകയില്ല. നീ ഇവിടുന്ന് ഇറങ്ങുന്നുണ്ടോ ഇല്ലാന്നാണ് എനിക്കറിയേണ്ടത്. ഞാൻ ഇനി എവിടെ പോകണമെന്ന് കൂടി അച്ഛൻ എനിക്ക് പറഞ്ഞു തരൂ. നീ എവിടെയെങ്കിലും പോയി തൊലയടി നശിച്ചവളെ. എന്റെ ഭഗവതി, മാധു, നീ എന്തിനാ കരയുന്നത്? അവൾ പിഴച്ചോളാം. ആ പിഴച്ച കൂട്ടത്തിലേക്ക് എന്നെ അവള് പോകട്ടെ. പോകട്ടെ. ഇനി ഇങ്ങോട്ട് കയറിയാൽ നിന്നെ ഞാൻ ആരെങ്കിലും മിറ്റത്തിൽ. ഇല്ല, ഇല്ല, ഇനി ഒരിക്കലും ഞാൻ ഇങ്ങോട്ട് വരില്ല. നിങ്ങൾക്കെല്ലാം ഞാൻ കാരണം ഒരു അപമാനം ഉണ്ടാവില്ല. അമ്മേ, ഹേ
പ്രിയമ്പതയെ പോലെ ഒരുവൾക്ക് ഇങ്ങനെ ഒരു ദുർഭിച്ച് വരാൻ പാടില്ലാത്ത കല്യാണത്തിന് പണം ഉണ്ടാക്കാൻ വേണ്ടി കാർണി വിളിച്ചത്. ഒടുവിൽ കല്യാണം മുടങ്ങിയെന്ന് മാത്രമല്ല, കല്യാണം കഴിച്ചയച്ച ചേച്ചി വീട്ടിലുമായി വീട് നഷ്ടപ്പെട്ടു. ഇതൊരു ദുർബുദ്ധി തന്നെയാണ്. ഞാൻ ഇനി ജീവിക്കുന്നതിൽ അർത്ഥമില്ല രാജേട്ട, എനിക്കിനി മരിച്ചാൽ മതി. അങ്ങനെ ഒന്നും പറയരുത്. ഒരു ജീവിതത്തിന്റെ ആകെ അർത്ഥം ഒരു കല്യാണമാണ്. കല്യാണമോ? ഒരിക്കൽ മാത്രം ഞാനൊന്ന് ആ മനുഷ്യനെ കണ്ടു, ബാക്കിയെല്ലാം എന്റെ വീട്ടുകാരുടെ തീരുമാനമായിരുന്നു. ആ കല്യാണം നടക്കാത്തത് എനിക്കൊരു പ്രശ്നമേ അല്ല. എന്നെ ആരും വിശ്വസിക്കുന്നില്ല രാജേട്ട, ഞാൻ പറയുന്നത് ആരും വിശ്വസിക്കുന്നില്ല. അത് ശരിയല്ല. ഈ ലോകത്ത് ഞാനും കൂടി ജീവിക്കുന്നു. പ്രിയമ്പതി, എനിക്ക് വിശ്വാസവുമാണ്. ഈശ്വര, അത്രയും ആശ്വാസം. ഞാനൊരു ഈശ്വര വിശ്വാസിയാണ്. ഈശ്വര നിശ്ചയങ്ങൾ അനുസരിക്കല്ലാതെ അത് മാറ്റാൻ ആരെക്കൊണ്ടും ആവില്ല. പ്രിയമ്പതിയെ സംബന്ധിച്ചിടത്തോളം ഈശ്വരൻ മറ്റെന്തോ തീരുമാനിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. മരണം വരെ കണ്ണീര് കുടിപ്പിക്കുക, മറ്റൊന്നും ഇനി തീരുമാനിക്കാനില്ല. പ്രിയമ്പതി എല്ലാം പെട്ടെന്ന് തീരുമാനിച്ചു കളയും. പ്രിയമ്പതിയുടെ പ്രശ്നം എനിക്ക് വിട്ടു തന്നുകൂടെ? പ്രിയമ്പതിയുടെ ജീവൻ പ്രിയമ്പതിക്ക് വേണ്ടെങ്കിലും മറ്റാർക്കെങ്കിലും ചിലപ്പോ വേണമെന്ന് വന്നേക്കാം. രാജേട്ടൻ പറയുന്നതിന്റെ അർത്ഥം? അർത്ഥം ആലോചിച്ചെടുക്കേണ്ടതാണ്, അതിന് സമയമെടുക്കുന്നത് നല്ലതാണ്. ഏതായാലും പ്രിയമ്പത മുറിയിലേക്ക് പോ, നാളെ കാണാം. അതുവരെ പ്രിയമ്പത ഒന്നും ആലോചിക്കട്ടെ, എല്ലാം ഞാൻ ആലോചിച്ചോളാം. വാച്ചുള്ള ഭാര്യയും കുട്ടികളെയും കൊണ്ട് ചെന്ന് വീട്ടിലാക്കി. എന്റെ സാറെ, നാണക്കേട് കൊണ്ട് തല നിർത്തി നടക്കാൻ വയ്യാതൊന്നും, അതുകൊണ്ട് ചെയ്തു പോയതാ. നിങ്ങൾ എന്ത് വിഡ്ഢിത്തമായി കാണിച്ചത് വാച്ചുള്ള? ഒരു വാക്കിനോട് ചോദിച്ചിട്ട് ചെയ്യാൻ പാടില്ലായിരുന്നു. ആളുകൾ ഇരുത്തി പൊറപ്പിക്കണ്ടേ? ആളുകൾ അസുഖം കൊണ്ട് പലതും പറയും, അതൊക്കെ സത്യമാകണമെന്ന് വെച്ചാൽ. അതിനകത്ത് അവന്റെ അടിയും മുടിയൊക്കെ നടന്നു പറയുന്ന കേട്ടു. അടി ഉണ്ടാക്കിയത് ഞാനല്ലേ. ജയദേവൻ ആവശ്യമില്ലാതെ പെണ്ണുങ്ങളുടെ ക്യാമ്പിൽ ഒന്ന് ബഹളം ഉണ്ടാക്കി, ഞാൻ മൂന്നാല് അടി കൊടുത്തു. അതിന് പ്രിയമ്പര എന്ത് വിളിച്ചു? അപ്പോ ഞാൻ എന്റെ അബദ്ധമാണോ സാറേ ചെയ്തത്? എന്താ സംശയം? വേഗം ചെന്ന് ഭാര്യയും മക്കളെയും വിളിച്ചോണ്ട് പോരെ. നാണക്കേടായാലും ദൈവമേ, എന്തും വേർപെട്ടെന്നും പറഞ്ഞ് കൊണ്ടുവന്ന് ആക്കിയതാ. പറഞ്ഞതല്ലേ ഉള്ളൂ, സാരമില്ല, പോയി വിളിച്ചോണ്ട് പോരെ. ഗോമതി എങ്ങനെ കഴിയുന്നു? ഭാര്യയെ കൊണ്ടുവന്ന് വീട്ടിൽ വിട്ടിട്ട് കൈ തലയിൽ വെച്ചോണ്ട് നിന്നു. ഞാൻ എന്തോ ചെയ്യണം സാറേ. എന്തോ ചെയ്യാന്? നാളെ തന്നെ പോയി ഭാര്യയും വിളിച്ചോണ്ട് വരും. ചെല്ലു. നീ വരൂ സഖി, നീ വരൂ
നിൻകിനാവിൻ മധുതരു ദേവവാഹിനി തീരഭൂമിയിൽ ദേവതാര പൂന്തണലിൽ മലർത്തോരണം ചാർത്തിയ പുരുഷവാഹനത്തിൽ പുളക പുതുമലത്തോരണം ചാർത്തിയ പുരുഷവാഹനത്തിൽ ദേവകുമാരിയായി നീ ഉയരുന്നൻ മായാമോഹവിയത്തിൽ ആനന്ദ സുഗന്ധോ നാദം എന്നെ മന്മഥനാക്കി നിന്നേരതി ദേവിയാക്കി കനകവസന്ത പൂമഴ പൊഴിയും കൽപ്പന തൻപുളിനം കനകവസന്ത പൂമഴ പൊഴിയും കൽപ്പന തൻപുളിനം സ്വപ്നശലാകകൾ പാറി നടക്കും സ്വപ്നശലാകകൾ പാറി നടക്കും സ്വർണരേഖ നദീതീരം ഈ മോഹാന്ത വസന്തോ നാദം എന്നെ ദുഷ്യന്തനാക്കി നിന്നെ ശകുന്തളയാക്കി ദേവവാഹിനി തീരഭൂമിയിൽ ദേവതാര പൂന്തണലിൽ ഇന്ദ്രജാല ചന്ദ്രികാംഗണത്തിൽ ദേവരു സഖി ദേവരു നിൻകിനാവിൻ മധുതരു ദേവവാഹിനി തീരഭൂമിയിൽ ദേവതാര പൂന്തണലിൽ അതിലെ ഭ്രാന്തനാണിത്. അന്ന് നമ്മുടെ ആ മെയിൻ താട്ടി കളിച്ച് തോറ്റ് ബഹളം ഉണ്ടാക്കിയില്ലേ, ആ അവ ഇപ്പൊ വട്ടക്കിളവിച്ച് അങ്ങനെയൊക്കെ പൊട്ടിച്ചു വന്നിരിക്കുക. നമ്മുടെ ഈ കോമ്പൗണ്ടിലാണോ? അല്ലേ, അത് റോഡിലാണ്. ആ അകത്തോട്ട് കയറാൻ നോക്കിക്കോണം. ഇവിടെ ഈ വമ്പൻ ഇവിടെ ഉള്ളപ്പോഴോ? ഈ മനുഷ്യന് വേണ്ടപ്പെട്ട ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? ഞാനും എന്റെ മകളും ഉണ്ട്. നിങ്ങൾ ആ മനുഷ്യന്റെ ഭാര്യയാണ്. ഓഹോ, അത് ശരി. മോളിങ് വരൂ, മോക്ക് അച്ഛന്റെ അടുത്തേക്ക് ചെല്ലാം. അയ്യോ വേണ്ട, നിങ്ങൾ ഭയപ്പെടാതിരിക്കും. ഒരു മോളെ മോള് അച്ഛ അച്ഛ എന്ന് വിളിച്ചോണ്ട് നേരെ അച്ഛന്റെ അടുത്തേക്ക് ചെല്ലാമോ? ചെല്ലുമോ? നിങ്ങൾ
മുട്ടയും കഴിച്ചിട്ടുണ്ട്. ഈ കിറുക്കിനിണങ്ങാനും അത് ഓർമ്മിച്ചാലുണ്ടല്ലോ നമ്മുടെ ആഫീസ് കുട്ടി. സാർ ഈ പറയുന്ന നേരാണോ സാറേ? വിവാഹ കാര്യത്തിൽ ആരെങ്കിലും കള്ളം പറയുമോ വാച്ചുള്ളേ? അതെ, എനിക്കങ്ങോട്ട് പിച്ചോദിക്കാൻ സാധിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ ചോദിച്ചോളാം. എനിക്ക് പ്രിയമത ഇഷ്ടമാണ്, പ്രിയമതയ്ക്ക് എന്നെയും ഇഷ്ടമാണെന്ന് തോന്നുന്നു. ഞങ്ങൾ വിവാഹിതരാകുന്നതിൽ പാച്ചുള്ളിയുടെ അഭിപ്രായം എന്താണ്? അയ്യോ, എന്റെ അഭിപ്രായം എന്തോ ചോദിക്കാനാ? ഞങ്ങൾക്ക് ഇതിനുള്ളൊരു ഭാഗ്യം വരാനുണ്ടോ? ഇനി പ്രിയമതയുടെ വീട്ടുകാരുടെ അഭിപ്രായം കൂടി അറിഞ്ഞാൽ മതി. അയ്യോ, എന്താ അറിയണേ? ഞങ്ങൾ രണ്ടും കൂടെ പോയി അതിനെപ്പറ്റി സംസാരിച്ചാ. എനിക്ക് ഗോവിന്ദൻ പിള്ളേരെ കഴിഞ്ഞ് വിളിച്ചോണ്ട് വരികയും ചെയ്യാമല്ലോ. ശരി, അപ്പൊ നമുക്ക് നാളെ തന്നെ പുറപ്പെടാം. ഞാൻ ഇന്നാ റെഡി. മംഗളാശംസന് ഇപ്പോഴേ ഏൽപ്പിച്ചിരിക്കുന്നു. സന്ധ്യയോ, കല്യാണം എന്നത്തേക്ക് തീരുമാനിച്ചു? കല്യാണമോ? ഒന്നും വിളിക്കണ്ട, എല്ലാം ഞാൻ അറിയുന്നുണ്ടായിരുന്നു. ഏതായാലും പ്രിയമ്മദ കാർണിവലിൽ ചേർന്നതും കല്യാണം മുടങ്ങിയതും നല്ലതിലായിരുന്നു എന്ന് എനിക്കിപ്പൊ തോന്നുന്നു. അല്ലെങ്കിൽ സാറിനെ പോലുള്ള ആളിനെ പരിചയപ്പെടാനും ഇങ്ങനൊരു ബന്ധത്തിൽ ചെന്ന് ചേരാനും വല്ല സാധ്യത ഉണ്ടാവുമായിരുന്നു. എന്റെ ഗുരുവായൂരപ്പ, ഇന്നാണ് എന്റെ മനസ്സൊന്ന് തണുത്തത്. ഒരു വലിയ ശാപം ഒഴിഞ്ഞു പോയത് പോലെ തോന്നുന്നു. അപ്പോ നമുക്ക് കല്യാണം എന്ന് നടത്തണം? അതൊക്കെ നിങ്ങൾ തീരുമാനിച്ചാൽ മതി, എനിക്ക് വരെ അസൗകര്യമൊന്നുമില്ല. അപ്പോ നമുക്കെന്നാ പണ്ട് തീരുമാനിച്ച ആ മുഹൂർത്തത്തിന് തന്നെ നടത്തിക്കളെ. പ്രിയമ്മദയെ കൂടെ ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവരാൻ പാടില്ലായിരുന്നു. അങ്ങനെ ഇവിടുന്ന് ഇറക്കി വിട്ടല്ലേ, പോയി വിളിച്ചോണ്ട് പോന്നാട്ടെ. എന്നവള് പറഞ്ഞോ? എന്ന് പ്രിയമ്മദ പറഞ്ഞില്ല, എന്നാലും അവന്റെ അതിന്റെ ഒരു 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 മര്യാദ. എന്തൊക്കെയായാലും അവിടെ അച്ഛനും അമ്മയും കൂടപ്പിറപ്പുകളും അല്ലേ ഇവിടെ ഉള്ളത്. ആ, ഇതൊന്നും പ്രിയമ്മദയെ ഇറക്കി വിടാൻ നേരത്തെ ഓർമ്മിച്ചില്ല എന്ന് തോന്നുന്നു. ഏതായാലും നിങ്ങൾ തമ്മിൽ ഈ കാര്യത്തെ കുറിച്ച് വാദപ്രതിവാദമൊന്നും നടത്തണ്ട. അവളെ ഇവിടുന്ന് ഇറക്കി വിട്ട ഞാൻ തന്നെ പോയി അവളെ വിളിച്ചുകൊണ്ട്. പാച്ചു പറഞ്ഞതാ അതിന്റെ ശരി. ഞാൻ അങ്ങോട്ട് വരണ്ടെന്ന് അവളോടൊന്ന് പറഞ്ഞേക്കാം. അപ്പൊ ആ കാര്യം എങ്ങനെയായി? അപ്പൊ ശാരദീ പിള്ളേർ അമ്പലത്തിൽ നിന്ന് വന്നിട്ട് നമുക്ക് എന്നാ പോവാം. സ്വാമിയെ മുഞ്ഞുങ്ങളെ ഇന്ന് തന്നെ കൊണ്ടുപോകണം. അല്ലേ അമ്മ, എന്താ ഇങ്ങനെ? ഇപ്പൊ അങ്ങോട്ട് കൊണ്ടുപോയാലും പ്രിയമ്മദയുടെ കല്യാണത്തിന് ഇങ്ങോട്ട് കൊണ്ടുവരണ്ടേ? എങ്കിൽ പിന്നെ കല്യാണം കഴിഞ്ഞു പോയാ പോരെ. ഗോവിന്ദൻ എന്താ പറയുന്നു? ഞങ്ങള് കല്യാണം കഴിഞ്ഞ് വരുന്നുള്ളൂ. ഞാനിത് ഇങ്ങോട്ട് ഒന്ന് പോയേക്കാം. മിസ്റ്റർ രാജേന്ദ്രൻ, നിങ്ങളുടെ അഗ്രിമെന്റിൽ കണ്ണിലെത്തി കാർ ഓടിക്കുന്ന ഒരു ഐറ്റം ഇല്ലേ? ഉണ്ടല്ലോ. നമുക്കതൊന്നും ചെയ്യരുത്. വയസ് ഞാൻ കടി. നമ്മുടെ കാർണിവലിന് അതൊരു നല്ല പരസ്യമായിരിക്കും. നാളെ തന്നെ ചെയ്യാണ്ട. ആയിക്കോട്ടെ, പരസ്യം കൊടുക്കട്ടോ? കൊടുത്തോളൂ. ഓ, കാർ എന്റെ കാർ തന്നെ മതിയല്ലോ. ഏതെങ്കിലും ഒരു കാറായിരുന്നാൽ മതി. ശരി, അപ്പൊ എന്റെ കാർ തന്നെ എടുക്കാം. താങ്ക് യു. എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്? എങ്ങോട്ടെങ്കിലും ആവട്ടെ, എന്നോട് ഒരുമിച്ച് വന്നൂടെ. പ്രിയമ്മദ വിളിച്ചാൽ പിന്നെ വരാതിരിക്കാൻ നോക്കുമോ? അല്ല, ക്ഷേത്രത്തിലേക്കാണോ നമ്മൾ പോകുന്നത്? ഓഹോ, ഇതിനാണോ അത്യാവശ്യ കാര്യം ഉണ്ടെന്നും പറഞ്ഞ് എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് പോകുന്നത്? എന്താ, വിശ്വാസമില്ലേ? ആരെ, പ്രിയമ്മദയോ ഈശ്വരനെയോ? ഈശ്വരനെ. ഇതൊക്കെ എന്തിനു വേണ്ടിയാണെന്ന് ഇനിയെങ്കിലും ഒന്ന് പ്രഖ്യാപിക്കാമോ? ഇന്ന് കണ്ണുകെട്ടി കാർ ഓട്ടിക്കാൻ പോവല്ലേ? അതുകൊണ്ട് രാജേട്ടന് ഒരു അപകടവും ഉണ്ടാവരുത്. ഓഹോ, അതിനുവേണ്ടിയായിരുന്നു ഈ പ്രാർത്ഥന. അതറിഞ്ഞപ്പോഴേ ഞാൻ തീരുമാനിച്ചതാണ്. ഏതായാലും സന്തോഷമായി. എനിക്ക് ആപത്തൊന്നും ഉണ്ടാകരുതെന്ന് പ്രാർത്ഥിക്കാൻ പ്രിയമതിക്കെങ്കിലും തോന്നിയല്ലോ. കാറോട്ടം കഴിഞ്ഞ് രാജേട്ടൻ തിരിച്ചു വരുന്നവരെ ഞാൻ വെള്ളം പോലും കുടിക്കില്ല. അത് വേണോ? ലേശം വെള്ളം കുടിച്ചുകളാ? ഇല്ല, അതിന്റെ നേർച്ചയാണ്. തിരിച്ചു വന്നാലേ വെള്ളം കുടിക്കൂ.
ഒരു പക്ഷേ ഞാൻ തിരിച്ചു വന്നില്ലെങ്കിലോ? ഈശ്വര, അങ്ങനെയൊന്നും പറയരുത്, ദോഷമാണ്. ഇതാണ് അവന്റെ അവസാനത്തെ കണ്ണുകെട്ടി കാറോട്ടിപ്പ്.
മഹാകുത്തനായ സുപ്രസിദ്ധ മാന്ത്രികൻ പ്രൊഫസർ രാജേന്ദ്രൻ നാളെ ഈ ചെറിയീതികളിൽ കൂടി കണ്ണുകെട്ടി കാറോടിക്കുന്നതാണ്. അഭിനോക പ്രശസ്തനായ മാന്ത്രികൻ പ്രൊഫസർ രാജേന്ദ്രൻ ഈ ചെറിയീതികളിൽ കൂടി നാളെ കണ്ണുകെട്ടി കാറോടിക്കുന്നതാണ്. അവൻ രക്ഷപ്പെടാൻ വേണ്ടി അവളുടെ ഒരു നേർച്ചയും വഴിപാടും. എല്ലാം റെഡിയാണോ? ഒരു സംശയം മാത്രം. പതിവില്ലാതെ ഇന്ന് നമ്മൾ പ്രിയമ്മതയെ വിളിച്ച് കത്തിയെ നിർത്തും. ആർക്കെങ്കിലും സംശയം തോന്നിയാൽ? ഏയ്, അങ്ങനെ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ പലരെയും വിളിച്ചു നിർത്തുന്നതല്ലേ. ഇന്ന് പ്രിയമ്മതയെ വിളിച്ചു നിർത്തി. അന്നാണ് അപകടം ഉണ്ടായത്. നമുക്ക് എന്ത് ചെയ്യാൻ നോക്കും? പിന്നെ കേസ്, അത് സാരമില്ല. ഇലക്ട്രിസിറ്റി ഫെയിലിയർ ആയിപ്പോയി. നമ്മൾ എന്ത് ചെയ്യും? പക്ഷെ ഒരു കാര്യം, എന്റെ മാനേജർ ആഹ്വാനിച്ചിട്ട് 3 മാസം മാത്രം എഗ്രിമെന്റ് ഉള്ളൊരുത്തിന്റെ കൂടെ അവളെ പോകാൻ ഞാൻ അനുവദിക്കില്ല. ഈ കാര്യമാണ് പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. ആദ്യത്തെ റൗണ്ട് ഗംഭീരമായിരിക്കണം. 2-ാമത്തെ റൗണ്ടിൽ മെയിൻ സ്വിച്ച് ഓഫ് ആകും. ഓക്കെ ഓക്കെ. Thank you.
ഇപ്പ വേണമെങ്കിൽ എനിക്ക് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കാൻ കഴിയും. പക്ഷേ ഞാനത് ചെയ്യുന്നില്ല. എന്തിനു വേണ്ടിയായാലും സ്വന്തം തോളിനോട് വഞ്ചന കാണിക്കുന്നവൻ മനുഷ്യനാണോട? നാളെയും നീ ഈ തോൾ ചെയ്ത് ജീവിക്കേണ്ടവനല്ലേ? നീ ഈ കത്തി കൈയെടുക്കുമ്പോ നിന്റെ കൈ വിറക്കില്ലേ? നിനക്ക് ഹൃദയമൊന്നുണ്ടെങ്കിൽ ശാന്തമായി ആലോചിച്ചു നോക്കൂ. ഇതാ നിന്റെ കത്തി. ഞാൻ പോകുന്നു. വേണ്ട, ക്ഷമിക്കണം, ഇനി ഞാൻ ഇവിടെ നിൽക്കാൻ പാടില്ല. ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് ബൈ. കല്യാണത്തിലുള്ള ക്ഷണക്കത്താണ്. ഗുഡ് ഗുഡ്. പ്രിയമ്പതിയും രാജേന്ദ്രനും നിങ്ങൾ അനുയോജ്യരാണ്. കല്യാണത്തിന് തീർച്ചയായും വരണം. അത് പറയാനുണ്ടോ മിസ്റ്റർ രാജേന്ദ്രൻ? നിങ്ങളെക്കാളും മുമ്പിൽ ഞാൻ അവിടെ എത്തും. ശരി, ഓക്കെ. ഭാഗ്യവതിയാണ് പ്രിയമരെ. ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം സ്വന്തം ജീവിതത്തോടുള്ള വെറുപ്പ് കൊണ്ട് മാത്രമാണ്. പ്രിയമ്മത ഞങ്ങളോട് ക്ഷമിക്കുന്നു. ഞാനാണ് പ്രിയമ്മതി ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചിട്ടുള്ളത്. അതെല്ലാം വെറും തെറ്റിദ്ധാരണയായിരുന്നു. അതൊന്നും സാരമില്ല, അതെല്ലാം മറക്കും. നിങ്ങളെല്ലാം എന്റെ കല്യാണത്തിന് വരണം, അത്രേ എനിക്ക് പറയാനുള്ളൂ. അച്ഛനോട് ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രിയമ്മത മാപ്പ് ചോദിക്കണം. അച്ഛൻ വന്നിട്ട് വളരെ നേരമായോ? അങ്ങനെ കൂടുതൽ സമയമൊന്നും ആയില്ല, ഏതായാലും കാണാൻ കുതിച്ചിരിക്കണം വേഗത്തിൽ. പ്രിയമ്പതയുടെ കല്യാണമാണല്ലേ. രാജേന്ദ്രൻ ക്ഷണക്കത്തുമായി വന്നിരുന്നു. ഞാൻ പോകുന്നു. അങ്ങനെ അങ്ങോട്ട് പോയാലോ? ഏതായാലും കല്യാണമൊക്കെ നടക്കാൻ പോവുകയാണ്. എന്റെ ആഗ്രഹം മാത്രമേ ഇനിയും സാധിച്ചിട്ടില്ല. വാതിക്കൽ നിന്ന് മാറി നിൽക്കൂ, എനിക്ക് പോകണം. ഒരു കുഴപ്പം ഉണ്ടാകില്ല. പ്രിയമ്പത ആരോടും പറയാതിരുന്നാൽ മാത്രം മതി. പ്രിയമ്പത ഒന്ന് ഇങ്ങോട്ട് വിളിക്കാമോ? പ്രിയമ്പത ഇവിടെ ഇല്ലല്ലോ സാർ. എവിടെ പോയി? അച്ഛൻ വന്നിരിക്കുന്നെന്നും പറഞ്ഞ് ജയദേവൻ സാറിന്റെ മുറിയിലേക്ക് വിളിച്ചോണ്ട് പോയില്ലേ? ഞാൻ വന്നിരിക്കുന്നെന്നും പറഞ്ഞ് ജയദേവൻ സാറിന്റെ മുറിയിലേക്ക് വിളിച്ചോണ്ട് പോയി. ആരാ വന്ന് വിളിച്ചോണ്ട് പോയത്? വമ്പൻ ആളെ പറഞ്ഞയച്ചു. വമ്പനോ? പ്രിയമ്മ?
താനെന്റെ അച്ഛൻ വന്നിരിക്കുന്നു പറഞ്ഞ് പ്രിയമതയെ വിളിച്ചോണ്ട് വന്നത്. ഞാൻ നശിപ്പിക്കാൻ ആരെ കൊണ്ടു കഴിയില്ല.